ആ തിരുവല്ലയിലെ ആ വിവരദോഷി അയാൾ പറഞ്ഞു ബൈബിളിന്റെ കുറെ കോപ്പിയടിയാ ഖുർആൻ എന്ന്. സുബ്ഹാനല്ലാഹ്, ബൈബിളിന്റെ കോപ്പിയടിയാണെങ്കിൽ ഖുർആൻ അള്ളാഹ് ഇങ്ങനെയാണോ പരിചയപ്പെടുത്തണ്ടേ? ആണോ? നിങ്ങൾ ദൈവം മൂന്ന് പേരിൽ മൂന്നാമനാണെന്ന് നിങ്ങൾ പറയരുതേ. മൂന്ന് പേരിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ലാത്തകൂലു സാലിദു സലാത അങ്ങനെ പറയല്ലേ? അപ്പൊ ബൈബിളിന്റെ കോപ്പിയടിയാണോ? ഉൽ ഹുവല്ലാഹു അഹദ, അല്ലാഹു ഒറ്റയാനാണ്, അവിച്ഛിന്നനാണ്. ലം യലിദ് പിതാവല്ല, വലം യൂലദ് പുത്രനുമല്ല. അപ്പൊ പിന്നെ ബൈബിളിന്റെ കോപ്പിയടിയാണോ? ഒരു മതനേതാവ്, ഒരു പ്രവാചകനി ലോകത്തെ പഠിപ്പിക്കേണ്ട ഏറ്റവും മൗലികമായ പ്രശ്നത്തിൽ, ദൈവമാരാണ് എന്ന് പഠിപ്പിക്കേണ്ടുന്ന ഏറ്റവും മൗലികമായ പ്രശ്നത്തിൽ ബൈബിളിന്റെയും ക്രിസ്ത്യാനികളുടെയും വിശ്വാസത്തിന് തികച്ചും വിരുദ്ധമായ നിലയിൽ ഏകദൈവ സത്യം ഈ ലോകത്തിനെ പരിചയപ്പെടുത്തിയ നേതാവായ മുഹമ്മദ് നബി ബൈബിൾ കോപ്പിയടിച്ചതാണെന്ന് പറഞ്ഞാൽ അത് വിവരമുള്ളവർക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഒരിക്കലും കോപ്പിയടിക്കണ്ട. സത്യം അതാണ്, സത്യം പരിചയപ്പെടുത്തി. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി പുണ്യ റസൂലിന് ലോക നേതാവാകുന്നത് അന്നും ഇന്നും ജനകോടികൾ നോക്കൂ. 3000 വർഷം പഴക്കമുള്ള ജൂത സമൂഹം ലോകത്ത് 3 കോടിയാണെങ്കിൽ 2000 വർഷം പഴക്കമുള്ള യേശുവിന്റെ അനുയായികളായ ക്രിസ്ത്യാനികൾ ലോകത്ത് 200 കോടിയിൽ താഴെയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, 1500 വർഷം മാത്രം പഴക്കമുള്ള മുഹമ്മദീയ പ്രവാചകത്വത്തിന്റെ അനുയായികൾ 2070 ാകുമ്പോൾ ലോകത്തെ ഒന്നാമത്തെ മതമാകാൻ പോകുന്നുവെന്ന് അമേരിക്കയിലെ പ്യൂ റിസർച്ച് സെന്ററിന്റെ പഠനം വെളിയിൽ വരുമ്പോൾ വന്നില്ലേ? നമ്മുടെ മന്ത്രി ജി സുധാകരൻ, അദ്ദേഹം അത് പറയുന്നത് കേട്ടു. എവിടെയാ, എവിടെ ഇരുന്നാ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ജനം ടി വിയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ഞാനിത് വലിയ മതമാകുന്നതിന്റെ കാര്യം പറയാനല്ല, നമ്മളിപ്പോ വലുതായിട്ട് എല്ലാരെയും കീഴ്പ്പെടുത്താനല്ല. എന്തുകൊണ്ട് ലോകം ഇന്ന് ഈ ലോകത്ത് ഇസ്ലാമിന് അനുകൂലമല്ല ലോകഘടന? അമേരിക്ക ഇസ്ലാമിനെതിരാണ്. ലോകം ഭരിക്കുന്ന, നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്കുള്ള കുടില ബുദ്ധികളുടെ ഉടമയായ ഇസ്രായേൽ ഇസ്ലാമിനെതിരാണ്, റഷ്യ ഇസ്ലാമിനെതിരാണ്, ജർമ്മനി ഇസ്ലാമിനെതിരാണ്, നമ്മുടെ മഹത്തായ ഭാരതം പോലും ഇന്ന് ഇസ്ലാമിനെതിരാണ്. അല്ലേ? നമ്മുടെ മഹത്തായ ഭാരതം പോലും ഇന്ന് ഇസ്ലാമിനെതിരാ. എന്നിട്ടും ഈ 20-ാം നൂറ്റാണ്ടിൽ വലുതാകുന്ന ഏറ്റവും പഴക്കം കുറഞ്ഞ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ അനുയായികൾ ഏറ്റവും പഴക്കം കൂടിയ ജൂതന്റെ മൂസ നബിയുടെ അനുയായികളെക്കാളും, അതിനേക്കാൾ 2000 വർഷം പഴക്കമുള്ള ക്രിസ്ത്യാനികളുടെ യേശു പ്രവാചകൻ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെക്കാളുടെ അനുയായികളെക്കാളും അധികമായി 1500 വർഷത്തിന്റെ മാത്രം പഴക്കമുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ലോകത്തൊന്നാമതാ പോകുന്നുവെന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ മന്ത്രിയാണ് അത് എടുത്ത് ഉദ്ധരിച്ചത് കേരളത്തിൽ. അദ്ദേഹം അല്ല പറഞ്ഞത്, നിങ്ങൾ യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പ്യൂ റിസർച്ച് സെന്റർ അമേരിക്കയിലെ, അവർ പറയുന്നു 2070 ആകുമ്പോൾ ലോകത്തെ ഏറ്റവും വളർച്ചയുള്ള ഏറ്റവും വലിയ മതമായി ഇസ്ലാം മാറും, ഇപ്പോൾ ലോകത്തെ ഒന്നാമത്തെ മതമാകാൻ പോകുന്നു എന്ന്. ഞാൻ ഇന്ന് നോക്കിയത് വെറുതെ പറയലട്ടോ, ഞാൻ നോണയൊന്നും പറയില്ല, വെറുതെ അല്ല. ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്കത് സെർച്ച് ചെയ്താൽ കിട്ടും. പ്യൂ റിസർച്ച് സെന്റർ അമേരിക്കയിൽ പറയുകയാണ്, എന്തുകൊണ്ടാണ്? ഇത് തന്നെയല്ലേ ലോക നേതാവ്? ഇത് തന്നെയല്ലേ ലോക നേതാവ്? ലോക നേതാവ് ലോകം മുഴുവൻ എതിരായി നിൽക്കുമ്പോൾ, ലോകം അനുകൂലായിരിക്കുമ്പോഴാണ് തിരക്കേടില്ല, ലോകം മുഴുവൻ എതിരായി നിൽക്കുമ്പോൾ ലോകത്തിന്റെ നാനാഭാഗത്തും ജീവിക്കുന്ന പാവപ്പെട്ടവരായ മുസ്ലിമീങ്ങളെ, അവർ ഏകദൈവത്തിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ നാട്ടിൽ നിന്ന് അട്ടിപ്പുറത്താക്കി റോഹിംഗ്യയിലും മറ്റും ലക്ഷോപലക്ഷങ്ങളെ കൂട്ടക്കശാപ്പ് ചെയ്ത്, പ്രിയപ്പെട്ടവരെ, കടലുകളിൽ പോയി തള്ളി കടലിന്റെ മക്കളായി കഴിയാൻ അവർ വിധിക്കപ്പെടുന്ന കാലഘട്ടത്തില് നോക്കൂ, ഫലസ്തീനിലെ മക്കളെ ഇസ്രയേൽ നിഷ്ഠൂരമായി കൂട്ടക്കശാപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അമേരിക്ക 7 മുസ്ലിം രാജ്യങ്ങളിലുള്ള ഒരു പൗരനും എന്റെ രാജ്യത്തേക്ക് വരാൻ പാടില്ലെന്ന് പറയുമ്പോൾ, ഇന്ത്യ പൗരത്വം പരിശോധിച്ചുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ മാത്രം പൗരത്വ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ലോകം മുഴുവൻ എതിരായി നിൽക്കുമ്പോൾ, ഒരു മതം ലോകത്തെ വലിയ മതമാകുന്നുവെങ്കിൽ ആ മതം വാളുകൊണ്ട് പ്രചരിച്ച മതമാണോ? ആണോ? ഇന്ന് ലോകത്തെ വാള് ആയുധം കൂടുതൽ കയ്യിലുള്ള മുസ്ലിങ്ങളിലാണോ? വാള് കൊണ്ട് പ്രചരിച്ച മതമാണെങ്കിൽ ഇപ്പോ ലോകത്തെ വലിയ മതമായി നിൽക്കേണ്ടത് ക്രിസ്ത്യാനിയും ജൂതനുമാണ്. ജൂതം 3 കോടിയുണ്ട്, ക്രിസ്ത്യാനി താഴോട്ട് വരുന്നു. ഞാനവരെ കൊച്ചക്കം പറയല്ല, വാള് ആറ്റം ഇപ്പോ ആള് വേണ്ടല്ലോ. 1000 അണുബോംബുണ്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും, ഏതാനും ചില മണിക്കൂറുകൾ കൊണ്ട് 300,000 മനുഷ്യരെ ചുട്ട് ചാമ്പലാക്കിയ അമേരിക്ക, അത് 50 അരനൂറ്റാണ്ട് മുമ്പ് സംഭവിച്ചതാണെങ്കിൽ
പ്രിയപ്പെട്ടവരെ, അരമുക്കാൽ നൂറ്റാണ്ട് മുമ്പ് ഒരു രണ്ടാറ്റം ബോംബ് കൊണ്ട് 300,000 ആളുകളെ കൊല്ലാൻ കഴിയുമെങ്കിൽ അതിന്റെ 1000-ലേറെ ഇരട്ടി പ്രഹരശേഷിയുള്ള ആറ്റം ബോംബുകളുമായി അമേരിക്ക 1000-ലേറെ ആറ്റം ബോംബുകളുമായി ആയുധ കൂമ്പാരങ്ങൾക്ക് മുമ്പിൽ അന്തിയുറങ്ങുമ്പോൾ ആ ആയുധമുള്ള ആളുടെ മതം, ആ അമേരിക്കക്കാരന്റെ മതം വലുതാകുന്നില്ല, താഴോട്ട് പോകുന്നു. ഇതൊന്നും ഇല്ലാത്ത ഒരാറ്റം ബോംബും ഇല്ലാത്ത മതം വലുതാകുന്നു എന്ന് പറഞ്ഞ ആയുധം കൊണ്ടാണോ ഇസ്ലാം പ്രചരിച്ചത്? പൊട്ടനല്ലേ അത് പറയുള്ളൂ. ഇനി ഇന്നത്തെ കാലത്ത് ആയുധം കൊണ്ട് ഇപ്പൊ പ്രചരിക്കുന്ന, ഇപ്പൊ വളരുന്ന മതം ലോക നേതാവിന്റെ മതം അതാണ്. ലോക നേതാവിന്റെ മതം അതാണ്. മുഹമ്മദ് റസൂലുള്ളാഹ് വാളുകൊണ്ടല്ല ഈ മതം പ്രചരിപ്പിച്ചത്. മുഹമ്മദ് റസൂലുള്ളാഹ് അധികാരത്തിന്റെ സുഖവും അല്ലെങ്കിൽ ആനുകൂല്യങ്ങളും അനുഭവിച്ചുകൊണ്ടല്ല ഈ മതം പ്രചരിപ്പിച്ചത്. മുഹമ്മദ് റസൂലുള്ളാഹ് ഈ ലോകത്ത് മനുഷ്യന്റെ ബുദ്ധിയെ തട്ടിയുണർത്തി ദൈവത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്ന, തലതല്ലി കീറുന്ന ജനങ്ങളെ തട്ടിയുണർത്തിക്കൊണ്ട്, ഏ ജനങ്ങളെ, നിങ്ങളുടെ അള്ളാഹു ഒന്നാണ്, നിങ്ങളുടെ വാപ്പയുമ്മ ഒന്നാണ്, നിങ്ങളുടെ ഉമ്മയും ഒന്നാണ്, നിങ്ങൾ തമ്മിൽ തല്ലരുതെന്ന് പഠിപ്പിച്ചത് കൊണ്ടാണ് ലോകം മുഹമ്മദ് റസൂലുള്ളാഹിയെ ഒന്നാമതായി കണ്ടത്. ലോകം മുഹമ്മദ് അതല്ലേ? അത് ആരാ പറയണേ? എല്ലാരും പറയുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഹൃദയത്തിലേക്കൊരു സ്വർണ്ണ നൂൽപാലം പണിത പ്രവാചക, സ്വർഗത്തിൽ നിന്ന് ഹൃദയത്തിലേക്കൊരു സ്വർണ്ണ നൂൽപാലം പണിത പ്രവാചക. സുകുമാർ കക്കാടന്ന മലയാളത്തിലെ ഹൈന്ദവ കവി പാടുകയാണ്. അറിയാവുന്നവരൊക്കെ ഈ പ്രവാചകനെ പാടി പുകഴ്ത്തിയിട്ടുള്ളൂ. ചില ആളുകളൊക്കെ ഈ പ്രവാചകനെ കുറിച്ച് മോശം പറയും. കുറെ പ്രാന്തന്മാർ, വെളിവില്ലാത്തവർ, കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ടവർ, അത് കേട്ടിട്ട് നമ്മൾ ചുമ്മാ ക്ഷുഭിതരാകും, പൊട്ടിത്തെറിയും. വേണ്ട, അവരാരാ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പഠിച്ചാൽ മതി, അത് ഏതെങ്കിലും ഭ്രാന്തനായിരിക്കും, അവനതെ പറയാൻ പറ്റൂ. മറിച്ച് നല്ലവരാരെങ്കിലും മുഹമ്മദ് നബിയെ മോശമാക്കിയിട്ടുണ്ടോ? നല്ലവരാരെങ്കിലും മുഹമ്മദ് നബിയെ മോശമാക്കി പറഞ്ഞിട്ടുണ്ടോ? ലോകത്ത് നല്ലവരാന്ന് സംബന്ധിച്ച, നല്ലവരെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളും നല്ല, ഞാൻ പറഞ്ഞേ നെപ്പോളിയൻ പറഞ്ഞിട്ടുണ്ടോ? ബെർണാഡ് ഷാ പറഞ്ഞിട്ടുണ്ടോ? ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ടോ? ഐൻസ്റ്റീനൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാരും പറഞ്ഞിട്ടില്ലേ? നബിയെ പകർത്തിയിട്ടില്ലേ? ശ്രീനാരായണ ഗുരു നിന്ദിച്ചിട്ടുണ്ടോ? സുകുമാർ കക്കാട് പറഞ്ഞതെന്താ? വള്ളത്തോള് പറഞ്ഞതെന്താ? കുമാരനാശാൻ പറഞ്ഞതെന്താ? അതാണ് ഞാൻ പറയുന്നത്, ഈ നേതാവ് ലോക നേതാവാണെന്ന് പറയുന്നത്. നല്ലവരുടെ മുഴുവൻ നാക്കുകൊണ്ട് ഈ നബി വന്ദിക്കപ്പെട്ടു. ആരെങ്കിലും ഈ നബിയെ ചീത്തയായി പറഞ്ഞെങ്കിൽ അവൻ തീർച്ചയായിട്ടും ഒരു നിന്ദ്യനാണ്. അവന് ലോക ചരിത്രത്തിൽ മേൽവിലാസമില്ല. മേൽവിലാസമുള്ള ഒരാൾ നബിയെ നിന്ദിച്ചിട്ടും ഇല്ല. അത് തന്നെയാണ് നബിയുടെ മഹത്വം. ശരിയല്ലേ? അഡ്രസ് ഉള്ള ആരെങ്കിലും നബി മോശം പറഞ്ഞിട്ടുണ്ടോ? ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടോ? നമ്മള് മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ വല്ലവനും പറയുന്നത് കേട്ടിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ആരാ ജാമ്യതയാണ്? ഇപ്പൊ ഇത്രയവരെ എല്ലാരും വെല്ലാൻ പറ്റിയ സാധനം ജാമ്യതയാണ്. ജാമ്യത പറഞ്ഞപ്പോ പിന്നെ നബി അത്ര ലോക നേതാവാകാൻ സാധ്യതയുണ്ടോന്ന് ഭാര്യ ചോദിച്ചു. ജാമ്യതയ്ക്ക് എന്തുണ്ടാവില്ല? ജാമ്യത ഏതൊരാള് നബിയെ മോശം പറഞ്ഞോ അവരെല്ലാം തകർന്നു പോയി. ഒന്നാമതായി അവർക്ക് കുടുംബം പോലും ഇല്ല. ഒരു കുടുംബത്തിൽ താമസിക്കാൻ പോലും കൊള്ളാവുന്ന ഒരാള് കത്തവരെ നബിയെ മോശം പറഞ്ഞിട്ടുള്ളൂ. സൽമാൻ റുഷ്ദി നബിയെ മോശം പറഞ്ഞു. അവൻ നാല് കെട്ടി നാറി, നാലാമത്തെ പെണ്ണ് ഇട്ടേച്ചു പോയി ഇന്ത്യ ടുഡേ. പത്മലക്ഷ്മി മദ്രാസിൽ നാലാമത് കെട്ടിയത് മദ്രാസിൽ വന്ന് പത്മലക്ഷ്മിയെയാണ്. നാറിയ കുടുംബ ജീവിതം പോലും വിലക്കപ്പെട്ട സൽമാൻ റുഷ്ദി അവൻ നബിയെ നിന്ദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താ കുഴപ്പം? അവൻ നിന്ദിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നിന്ദിക്കണം, കാരണം കുടുംബ ജീവിതം ഭദ്രമായി അടിത്തറ പാകിയ, ദാമ്പത്യ ജീവിതത്തിന്റെ മനോഹാരിത തന്റെ ജീവിതം കൊണ്ട് വാങ്മയ വിചിത്രം വരച്ചിട്ട, ലോക ദാമ്പത്യ ജീവിതത്തിന്റെ ആഗോള മാതൃക മുഹമ്മദ് റസൂലുള്ളാഹിയെ കുടുംബത്തിൽ ഒതുങ്ങാൻ കഴിയാത്ത ഇത്തരം ആഭാസന്മാർക്ക് താങ്ങാൻ പറ്റൂല. ഭർത്താവിന് ഒതുങ്ങി ജീവിക്കുക എന്നത് അത് വേണ്ടാത്ത പണിയാന്ന് വിചാരിക്കുന്ന ജാമിതമാർക്ക് മുഹമ്മദ് റസൂലിനെ ഉൾക്കൊള്ളാൻ പറ്റൂല. കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരു അല്ലേ? അവരെയൊക്കെ നമുക്ക് ബഹുമാനമാണ്. മഹാനായ ഗാന്ധിജി പുണ്യ റസൂലിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും പറഞ്ഞതെല്ലാം നല്ലതാണ്. സ്പെയിനിന് നാഗരികത സമ്മാനിച്ച, മൊറോക്കോയിൽ പ്രകാശത്തിന്റെ കൈത്തിരി തെളിയിച്ച, ലോകത്തിന് സാഹോദര്യ സുവിശേഷമോദിയ ഇസ്ലാം തെക്കേ ആഫ്രിക്കയിലേക്ക് കടന്നു വരുന്നതിനെ യൂറോപ്യൻ ഭയക്കുന്നുവെന്ന് ആരോ പറഞ്ഞു കേട്ടു. ഗാന്ധിജി ഇസ്ലാമിനെ കുറിച്ചും പുണ്യ റസൂലിനെ കുറിച്ചും പറയുകയാണ്, സാഹോദര്യം ഒരു പാപമാണെങ്കിൽ ഇസ്ലാമിന്റെ കടന്നു വരവിനെ അവർ പേടിക്കുക തന്നെ വേണം. വർണ്ണ വൈവിധ്യമുള്ള വർഗങ്ങൾ തമ്മിൽ സമത്വം സ്ഥാപിതമാകുമെന്നാണ് അവർ ഭയപ്പെടുന്നതെങ്കിൽ ഇസ്ലാമിനെ അവർ പേടിച്ചേ പറ്റൂ. ഗാന്ധിജി മോശം പറഞ്ഞിട്ടുണ്ടോ?
ഗാന്ധിജി ഇസ്ലാമിനെ മോശം പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ നല്ലവൻ ഒറ്റ മനുഷ്യനെ പറഞ്ഞു നല്ലവൻ എന്ന് ലോകത്ത് പേരെടുത്ത ഒരാള് നബിയെ കുറ്റം പറഞ്ഞെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു പഠിച്ചു തുടങ്ങാം. നബിക്ക് എന്തോ കുഴപ്പമുണ്ടായിരുന്നു, ആലോചിച്ചു ഒരു നല്ലവൻ. അതേസമയം നാറിപ്പുഴുത്ത ഒരൊറ്റയാള് പോലും നബിയെ കുറിച്ച് നല്ല പറഞ്ഞിട്ടില്ല. അതാണ് രസം. തസ്ലീമാൻ നസ്ലീം പറഞ്ഞില്ല, സൽമാൻ റുഷ്ദി പറഞ്ഞില്ല, ജാമിദ താത്ത പറഞ്ഞില്ല, പറയില്ല. അറിയല്ലേ, 74 വയസ്സുള്ള ആളുടെ പെൻഷൻ മേടിക്കാൻ വേണ്ടിട്ട് കല്യാണം ആലോചിച്ച വാർത്തയൊക്കെ പോകുന്നോണ്ടിരിക്കുക വെളിയില്, അല്ലേ? നബിയുടെ ദാമ്പത്യ ജീവിതം ഒരുപാട് പ്രായവ്യത്യാസമുള്ള 40 വയസ്സുള്ള ഖദീജ 25 വയസ്സുള്ള പ്രവാചകൻ കെട്ടി, 15 വയസ്സ് ഗ്യാപ്പ്. ഇത് ചള്ളുപണിയല്ലേ എന്ന് ചോദിച്ച പുള്ളിക്കാരി 33 വയസ്സേ ഉള്ളൂ, 74-കാരനെ കെട്ടാൻ പോയി, അവസാനം ആ പുള്ളി വേറൊരു കെട്ടിയാനെ ഉണ്ടാക്കി കൊടുത്ത് രക്ഷപ്പെട്ടു എന്ന് അയാൾ തന്നെ പറയുന്നു. ഇങ്ങനുണ്ട്, വേറൊരു കെട്ടിയാനെ ഉണ്ടാക്കി കൊടുത്ത് രക്ഷപ്പെട്ടു എന്ന് തടിയൂരിന്ന്. അള്ളാന്റെ റസൂലിനെ നിന്ദിച്ച ആരെങ്കിലും കൊണം പിടിച്ചിട്ടുണ്ടോ? കോണം പിടിച്ച് ആരെങ്കിലും നിന്നിച്ചിട്ടുണ്ടോ? ഇന്നും ഇത്രമാത്രം വേട്ടയാടപ്പെടുന്ന ഒരു നേതാവും ഈ നബി മുഹമ്മദ് റസൂലുള്ളാഹിയെ പോലെ വേറെയുമില്ല. ഉണ്ടോ? ഇത്ര വേട്ടയ്ക്ക് വിധേയനായ ഒരു നേതാവും ഈ നേതാവേ ഉള്ളൂ. പക്ഷെ നമ്മള് പറയുന്നു ഇതാണ് ലോക നേതാവെന്ന്. അപ്പോ ശരിക്കും അറിയണം സഹോദരങ്ങളെ, നാം പഠിക്കണം നമ്മുടെ നബിയെ. എന്നിട്ട് ലോകത്തോട് ഈ നബി ആരാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ആർജവം ഈ സമുദായത്തിന്റെ പുതുതലമുറ ആർജിക്കണം. എങ്കിൽ മാത്രമേ ലോകത്തിന് ഏറ്റവും വലിയ ഉപകാരം ചെയ്ത ഈ ലോകാനുഗ്രഹിയെ ലോകത്തിന് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു കൊള്ളട്ടെ, ഒരു ഭാഷയിൽ നമുക്ക് ഈ പ്രവാചകൻ സർവലോക അനുഗ്രഹിയ, മുഴുവൻ ലോകത്തിനും ഉപകാരം കിട്ടിയ ഒരു മഹാനേതാവാണ് മുഹമ്മദ് റസൂലുള്ള. വേറെ ഒരാളെ കൊണ്ടുപോലും ഞാൻ ആ വിഷയത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഈ പറയപ്പെടുന്ന മേഖലകളിൽ എന്തെങ്കിലും ഒരു ഉപകാരം ഈ പറയപ്പെടുന്ന നേതാക്കന്മാരെ കൊണ്ട് കിട്ടിയിട്ടുണ്ടോ? ഒന്ന്. രണ്ടാമതായി, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രവാചകനെ കുറിച്ച്, അവൻ ആ പ്രവാചകൻ ലോക നേതാവാണോ എന്നറിയാൻ വേണ്ടി രണ്ടാമതായി അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു രൂപത്തിൽ മറ്റൊരു വിശേഷണത്തോടുകൂടി പ്രവാചകനെ അവതരിപ്പിക്കുന്നുണ്ട്. അതെന്താ? ഒന്ന്, സർവലോക അനുഗ്രഹി. രണ്ടാമത്തെ എന്താ? സർവലോകത്തിന്റെയും മോഡൽ, സർവലോകത്തിന്റെയും റോൾ മോഡൽ ആരാണ്? മുഹമ്മദ് മുസ്തഫയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസനതുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. അല്ലാഹു പറയാണ് രണ്ടാമത്. അല്ലാഹു രണ്ട് വാക്കിലാണ് പരിചയപ്പെടുത്തിയത്. ഒന്ന്, ലോകാനുഗ്രഹി. സർവ ലോകത്തിനും നബി അങ്ങേ കൊണ്ട് ഉപകാരം കിട്ടും. കിട്ടിയത് പിന്നെയാ, ഇത് പറയുമ്പോ കിട്ടി തുടങ്ങിയിട്ടില്ല, ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇത്രയും വലിയ ഒരു ഉപകാരത്തിലേക്ക് ഈ പ്രവാചകൻ ലോകത്തെ കൊണ്ട് എത്തിച്ചു എന്ന് ഈ 14 നൂറ്റാണ്ടുകൾക്കിപ്പുറം 21-ാം നൂറ്റാണ്ടിൽ ഇരുന്നു കൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്കിന്ന് കിട്ടുന്ന ഉത്തരത്തിന്റെ 1000-ത്തിലൊരംശം ഉത്തരം പോലും കിട്ടുന്നതിന് മുമ്പാണ് അല്ലാഹു തആല 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് അറേബ്യയുടെ മണലാരുണ്യത്തിൽ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, നബിയെ സർവലോകത്തിനും അങ്ങ് അനുഗ്രഹമാകാൻ പോകുന്ന നബിയാണ് എന്ന് പറഞ്ഞാൽ അറേബ്യയ്ക്ക് മാത്രമല്ല, അറേബ്യയ്ക്ക് മാത്രമല്ല, ആഫ്രിക്കയ്ക്ക് മാത്രമല്ല, യൂറോപ്പിനും മാത്രമല്ല, അമേരിക്കയ്ക്ക് മാത്രമല്ല, ഏഷ്യയ്ക്കും, അങ്ങനെ ലോകമാകെ പടർന്നു കിടക്കുന്ന മുഴുവൻ മാനവികതയ്ക്ക് നബിയെ, അങ്ങയെ കൊണ്ട് ഉപകാരം വരാൻ പോകുന്നു നബിയെ എന്ന് 14 നൂറ്റാണ്ട് മുമ്പ് അല്ലാഹു അവന്റെ പ്രവാചകനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അറേബ്യയുടെ 4 അതിരുകളിൽ പോലും ഈ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകാര്യനല്ല. ആണോ? ആണോ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇത് പറയുമ്പോ ഈ വാചകം ശരിയായില്ലെങ്കിൽ ആ ഒറ്റ കാരണം കൊണ്ട് ഈ ഖുർആൻ കടലിൽ എറിയേണ്ട കാലമായി. കാരണം എന്താ? 14 നൂറ്റാണ്ട് മുമ്പ് താൻ പിറന്നു വീണ, തനിക്ക് ജന്മം നൽകിയ മക്ക എന്ന പരിശുദ്ധമായ ഭൂമിയിൽ 40 വയസ്സ് പ്രായമായപ്പോൾ അള്ളാഹുവിന്റെ ദൗത്യവുമായി റിസാലത്തുമായി കടന്നു ചെന്ന് അജ്ഞതയിലും അന്ധകാരത്തിലും ആണ്ടിറങ്ങിയ അക്രമവും അരാജകത്വവും കൊള്ളയും കൊള്ളിവെപ്പും അതുപോലെ തന്നെ സന്താനങ്ങളെ കുഴിച്ചുമൂടലും വ്യഭിചാരവുമെല്ലാം
ഒരലങ്കാരമായി കൊണ്ടുനടന്നിരുന്ന ഒരു ജനത്തിനു മുമ്പിൽ ആ ജനങ്ങളെ ഉദ്ധരിക്കാൻ പര്യാപ്തമായ ലാ ഇലാഹ ഇല്ലല്ലാഹുടെ തിരുമന്ത്രവുമായി മുഹമ്മദുർ റസൂലുള്ള കടന്നു ചെല്ലുമ്പോൾ അല്ലേ ഉണ്ടായത് 40 വയസ്സ് വരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളാ ആരാ അല്ലമീൻ അല്ലമീൻ വിശ്വസ്തൻ മുഖത്ത് നോക്കി വിളിക്കുകയാണ് ഒരു നാട് ഞങ്ങളുടെ സത്യസന്ധനിതാ വരുന്നുവെന്ന് അങ്ങനെ വിളിച്ചവർ കൊല്ലം 40 കഴിഞ്ഞു അള്ളാഹുവിന്റെ സന്ദേശം വന്നു ഈ ലോകത്തെ നന്നാക്കാൻ ഈ നാടിനെ നന്നാക്കാൻ ഈ ലോകത്തെ സമുദ്ധരിക്കാൻ ചുട്ടുവിദ്യകൾ കൊണ്ടും സാധ്യമല്ല അവർ ശരിയായ പ്രപഞ്ച സത്യം ഉൾക്കൊണ്ടെങ്കിലല്ലാതെ ലോകം നന്നാവുകയില്ല എന്ന് തീരുമാനിച്ച തിരിച്ചറിഞ്ഞ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ പ്രവാചകനിലൂടെ റിസാലത്ത് നൽകി ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ലോകത്തെ മാടി വിളിച്ചപ്പോൾ ലോകത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് മാടി വിളിച്ചത് കൊണ്ടാണ് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് വിപ്ലവം ഉണ്ടാക്കിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ കൊണ്ട് സൃഷ്ടിച്ച അത്ഭുതകരമായ വിപ്ലവത്തിന്റെ ആചാര്യനാണ് മുഹമ്മദുർ റസൂലുള്ളാ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ അങ്ങോട്ട് പറഞ്ഞപ്പോൾ എല്ലാരും ശത്രുക്കളായി സ്വന്തം പിറന്ന നാട്ടിൽ 13 കൊല്ലം കഴിയുമ്പോഴും നിക്കക്കള്ളിയില്ലാതെ മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിയിട്ടാണ് അല്ലാഹു പറയുന്നത് നബിയെ സർവ ലോകത്തിനും താങ്കൾ അനുഗ്രഹമാകാൻ പോവാന്ന് എന്ന് പറഞ്ഞാൽ എല്ലാ ലോകത്തും താങ്കളുടെ അനുഗ്രഹം ഉപകാരം പ്രയോജനങ്ങൾ എല്ലാ ലോകവും അനുഭവിക്കാൻ പോവുകയാണെന്ന് ഇത് പറയുമ്പോ മക്കയുടെ അതിരുകൾക്കപ്പുറത്തേക്ക് നബിക്ക് സ്വീകാര്യതയില്ല അറേബ്യക്കതിര് അപ്പുറത്തേക്ക് കടന്നു പോകുന്നതിനെ കുറിച്ച് സങ്കല്പിക്കാൻ പോലും കഴിയില്ല അമേരിക്കയിലേക്ക് പ്രവാചകന്റെ സന്ദേശം പോകുമെന്ന് സ്വപ്നം കാണാൻ പോലും പറ്റില്ല ആഫ്രിക്കയിലേക്ക് പ്രവാചകന്റെ സന്ദേശത്തിന് ഒരു സാധി റീച്ച് ഉണ്ടാകുമെന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല യൂറോപ്പ് പ്രവാചകനെ കുറിച്ച് സങ്കല്പിക്കുമെന്ന് പോലും ആരും വിചാരിച്ചിട്ടില്ല അപ്പോഴാണ് അല്ലാഹു പറയുന്നത് നബിയെ ഒമാ റസൽനാക്ക ഇല്ലാ റഹ്മത്തൽ ആലമീൻ നബിയെ സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടാണ് അങ്ങയെ ഞാൻ അയച്ചത് നോക്കൂ ഈ ഒരൊറ്റ വാചകം തന്നെ അല്ലാഹു ഈ ഖുർആൻ അല്ലാഹുവിൻ്റെതാണെന്നുള്ള ഏറ്റവും വലിയ തെളിവാ ഖുർആൻ അല്ലാടതല്ലെങ്കിൽ ഈ വാക്ക് അന്ന് പറഞ്ഞു വെച്ചപ്പോ ഈ നബിക്ക് ഒരു സാധ്യതയില്ല പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ല ഉപദ്രവങ്ങളുടെ നടുക്കടലിലാണ് മർദ്ദന പീഡനങ്ങൾ താങ്ങാനാവാതെ നാട് വിട്ട് അയൽ രാജ്യത്തേക്ക് കടന്നു പോകേണ്ടി വന്ന പ്രവാചകൻ ആ നബിയോട് പറയുകയാണ് നബിയെ സർവലോകാനുഗ്രഹിയായി താങ്കൾ മാറുകയാണെന്ന് അങ്ങനെ പറഞ്ഞു അത് പറഞ്ഞത് ശരിയാണെന്ന് 21-ാം നൂറ്റാണ്ട് സാക്ഷി പറയുന്നു 20-ാം നൂറ്റാണ്ടും 21-ാം നൂറ്റാണ്ടും സാക്ഷി പറയുന്നു ഈ പ്രവാചകൻ ലോകാനുഗ്രഹിയാണ് ഈ പ്രവാചകനോളം അനുഗ്രഹം ലോകത്തിന് സംഭാവന ചെയ്ത മറ്റൊരാളും ഉണ്ടായിട്ടില്ല അപ്പൊ ആൽബർട്ട് ഐൻസ്റ്റീനോ ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രവാചകൻ ചെയ്ത സംഭാവനയുടെ രംഗത്ത് ആൽബർട്ട് ഐൻസ്റ്റീന് യാതൊരു റോളും ഇല്ല സഹോദരങ്ങളെ ഉണ്ടോ E=mc² എന്നൊരു സമവാക്യം ഊർജത്തെ നിർവചിച്ചുകൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകത്തിന് സമ്മാനിക്കുന്നതിന് മുമ്പ് ഇല്ലായിരുന്നെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീനെ ലോകം തിരിഞ്ഞു നോക്കുമായിരുന്നോ ആൽബർട്ട് ഐൻസ്റ്റീന്റെ സംഭാവന ശാസ്ത്രത്തിന്റെ ലോകത്ത് മാത്രം പരിമിതമാണ് സദാചാരത്തിന്റെ രംഗത്ത് ആൽബർട്ട് ഐൻസ്റ്റീന് യാതൊരു സംഭാവനയുമില്ല ദാമ്പത്യ ജീവിതത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീന് സംഭാവനയില്ല സഹോദരന്മാരെ കാർഷിക രംഗത്ത് സംഭാവനയില്ല ഭരണരംഗത്ത് സംഭാവനയില്ല ആൽബർട്ട് ഐൻസ്റ്റീനെ ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയത് പോലും E=mc² എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ആവിഷ്കരിച്ച് ലോകത്തിന് സംഭാവന ചെയ്തതോടുകൂടിയാണെങ്കിൽ ഐൻസ്റ്റീന്റെ സംഭാവന ശാസ്ത്ര ലോകത്ത് പരിമിതമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ സംഭാവന ശാസ്ത്ര ലോകത്ത് പരിമിതം അല്ല ശാസ്ത്രലോകത്ത് പരിമിതമല്ല ശാസ്ത്രത്തിൽ സംഭാവനയൊന്നും ഇല്ലേ ശാസ്ത്രത്തിലെ സംഭാവനയൊക്കെ ഞാനിപ്പോ പറയാൻ പോയാൽ അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ ശാസ്ത്രത്തിന് റസൂല് നൽകിയ സംഭാവന ഐൻസ്റ്റീനും ഐൻസ്റ്റീന്റെ പിന്മുറക്കാരും അടക്കം ഐസക് ന്യൂട്ടന്റെ പിന്മുറക്കാരും അടക്കം ഈ ലോകത്ത് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി നിർവചിച്ചു ബിഗ് ബാങ് എന്ന് പറയുന്ന മഹാസ്ഫോടന സിദ്ധാന്തത്തിലൂടെ ലോകമുണ്ടായെന്ന് ശാസ്ത്ര ലോകം 20-ാം നൂറ്റാണ്ടിൽ കണ്ടെത്തി ലോകത്തിന്റെ മുമ്പിൽ അത് വിളിച്ചു പറഞ്ഞു ലോകമുണ്ടായത് ഒരു മഹാസ്ഫോടനത്തിലൂടെയാണ് ബിഗ് ബാങ്ങിലൂടെയാണെന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ അക്ഷരജ്ഞാനമില്ലാത്ത പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ കണ്ടിട്ടില്ലാത്ത പരിശുദ്ധ ഖുർആൻ തന്നെ നിരക്ഷരനാണ് നബിയുൽ ഉമ്മി എന്റെ പ്രവാചകൻ അക്ഷരജ്ഞാനമില്ലാത്തവനാണ് എന്ന് ലോകത്തിന്റെ മുമ്പിൽ ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞ അല്ലാഹുവിന്റെ പ്രവാചകന്റെ നാവിലൂടെ 14
നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ ശാസ്ത്ര സമസ്യ ലോകം കേട്ടിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? അറിയുമോ നിങ്ങൾക്ക്? ഈ പ്രവാചകന്റെ സംഭാവന ആൽബർട്ട് ഐൻസ്റ്റീന്റെ സംഭാവന ശാസ്ത്രത്തിലാണ്. പ്രവാചകന്റെ സംഭാവന അവിടെ മാത്രമല്ലെന്ന് പറയുമ്പോ ശാസ്ത്രത്തിനും വല്ലതും കൊടുത്തിട്ടുണ്ടേ? ശാസ്ത്രത്തിന് വല്ലതും കൊടുത്തിട്ടുണ്ടോ? ഈ നബി ചില്ലറക്കാരനാ. നമ്മളൊക്കെ എന്താ നമ്മുടെ നബിയെ കുറിച്ച് മനസ്സിലാക്കുന്ന? നമുക്കൊക്കെ ഒരു ജാള്യവാ നബിയുടെ ആളാന്ന് പറയാൻ ഇപ്പോ അല്ലേ നമ്മുടെ മക്കൾക്കൊക്കെ. കാരണം എന്താ? ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഒക്കെ ലോകം, ശാസ്ത്രം ലോകത്തെ കൈവെള്ളയിൽ ടമ്മാനമാടുന്ന ഒരു കാലത്ത് ശാസ്ത്രവുമായ ഒരു പുലബന്ധവും ഇല്ലാത്ത ആറാം നൂറ്റാണ്ടിൽ ഒരു അറബി പുസ്തകത്തിന്റെ അനുയായി എനിക്ക് എങ്ങനെ ലോകത്തിന്റെ മുമ്പിൽ ഒരു മുസ്ലിമാന്ന് ഉറക്കെ പറയാൻ പറ്റും എന്ന് നാണിക്കുന്ന പേടിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം സമൂഹമേ, ഈ നാണമാണ്, ഈ പേടിയാണ്, ഈ തിരിച്ചറിവില്ലായ്മയാണ് നമ്മളെ ലോകത്തിന്റെ മുമ്പിൽ വിലയില്ലാതാക്കിയത്. അതാണ് നാം തിരിച്ചറിയേണ്ടത്. ഈ ബിഗ് ബാങ് എന്ന് പറയുന്നത് ഇന്ന് ലോകത്തെ സർവസ്വീകാര്യമായ പ്രപഞ്ചോൽപത്തി സിദ്ധാന്തമാണ്. ലോകം ഉണ്ടായത്, ഈ പ്രപഞ്ചമുണ്ടായത് എങ്ങനെയാണെന്ന കാര്യത്തിൽ സർവസ്വീകാര്യമായ ലോക സിദ്ധാന്തം ഈ ബിഗ് ബാങ് തിയറിയാണ് എങ്കിൽ, ഹബിളിന്റെ തിയറിയാണ് എങ്കിൽ, 1920s മാത്രം എഡ്വിൻ ഹബിളിന്റെ കണ്ടുപിടുത്തത്തിലൂടെ ലോകമുണ്ടായത്, ഒരു നെബുലയായി സ്ഥിതി ചെയ്തിരുന്ന ഈ പ്രപഞ്ചം, ഒരു ഒരു വാതക പിണ്ഡമായി സ്ഥിതി ചെയ്തിരുന്ന ഈ മഹാപ്രപഞ്ചം, ഈ പ്രപഞ്ചമായി രൂപാന്തരപ്പെടുന്നതിന് മുമ്പുള്ള ശൂന്യതയിൽ കേവലം ഒരു ധൂമപടലമായിരുന്ന ഈ പ്രപഞ്ചം ഒരു പൊട്ടിത്തെറിയിലൂടെയാണ് ഉൽപാദിപ്പിച്ചതെന്ന്, ഉണ്ടായതെന്ന് ശാസ്ത്രം പ്രഖ്യാപിക്കുമ്പോൾ ഈ നബി ശാസ്ത്രത്തിന് വല്ല സംഭാവനയും നൽകിയോ? കേൾക്കണം നിങ്ങൾ. അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനത റത്ഖൻ ഫഫതഖ്നാഹുമ വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യിൻ അഫലാ യുഅ്മിനൂൻ. അള്ളാഹു ചോദിക്കുകയാണ് അന്ന് ആറാം നൂറ്റാണ്ടിൽ, അവലം യറല്ലദീന കഫറു, സത്യനിഷേധികൾ കണ്ടിയില്ലയോ? സത്യത്തെ നിഷേധിക്കുന്ന മുഹമ്മദ് നബി എന്റെ നബിയാണ്, ദൂതനാണെന്ന് അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന ആളുകൾ അവർ കണ്ടിയില്ലയോ? എന്ത് കണ്ടിയില്ലയോ? അന്ന സമാവാതി വല്ലർള്ള, ആകാശങ്ങളും ഭൂമിയും എല്ലാം, ആകാശങ്ങളും ഭൂമിയും എല്ലാം, അങ്ങനെയല്ലേ അതിന്റെ അർത്ഥം? വളരെ സിമ്പിളാ. സമാവാത്ത് എന്ന് പറഞ്ഞാൽ ആകാശം എന്നറിയാൻ പാടില്ലാത്ത സാധാരണ നാടന്മാർക്ക് പോലും അറിയാം. വൽ അർളെന്ന് പറഞ്ഞാൽ ഭൂമിയാണെന്ന് അറിയാം. അല്ല ചോദിക്കുക, അന്ന സമാവാതി വൽ അർള കാനത്താറത്ത്, ആകാശങ്ങളും ഭൂമിയുമെല്ലാം ഒന്നിച്ചു ചേർന്ന് ഒന്നായി നിന്നിരുന്നു എന്ന കാര്യം സത്യം നിഷേധിക്കുന്ന ആളുകൾ കണ്ടില്ലയോ? കാണട്ടെ, ഈ ആകാശങ്ങളും ഭൂമിയും എല്ലാം ഇപ്പൊ കാണുന്ന പോലെ സൂര്യൻ വേറെ, ചന്ദ്രൻ വേറെ, ഭൂമി വേറെ, നക്ഷത്രങ്ങൾ വേറെ, ഇതല്ലേ അവർ കാണുന്ന കാഴ്ച? ആ കാഴ്ചയുടെ നടുവിൽ നിന്നുകൊണ്ട് അത് കാണുന്ന ആളുകളോട് ചോദിക്കുക, ഇതെല്ലാം ഒന്നായിരുന്നു എന്ന് ഖുർആൻ, എല്ലാം ഒന്നാ. ഇന്ന് അത് പറയാൻ ഐൻസ്റ്റീനെ പോലെ ഒരു ശാസ്ത്രജ്ഞനെന്നില്ല, എഡ്വിൻ ഹബിളിനെ പോലെ ഒരു ശാസ്ത്രജ്ഞന കാലഘട്ടത്തിനില്ല. അത് പറഞ്ഞാൽ പറഞ്ഞവനെ ഊളംപാറയ്ക്ക് വിടുന്ന, അന്ന് ഊളംപാറ ഇല്ലെങ്കിലും പ്രാന്താലയത്തിലേക്ക് പറഞ്ഞു വിടുന്ന കാലമാണ് പ്രിയപ്പെട്ടവരെ. എങ്ങനെ നാം ജീവിക്കുന്ന ഭൂമിയും ആകാശത്തിൽ കത്തി നിൽക്കുന്ന ജ്വലിക്കുന്ന സൂര്യനും, അതുപോലെ തന്നെ അതിനെ ഭ്രമണം ചെയ്യുന്ന ഉപഗ്രഹമായ ചന്ദ്രനും, അതുപോലെ തന്നെ അനേക കോടി നക്ഷത്രങ്ങളും എല്ലാം ഒന്നായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ പോലും ഈ പറഞ്ഞ സംഗതി ഒന്ന് ആലോചിക്കുമ്പോ ഇത് പൊട്ടത്തരാണ്. നമ്മൾ നമുക്ക് അത് ഈ ഭൂമിയും സൂര്യനും ഒന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ നമുക്ക് സംശയം കാണും അല്ലേ? പക്ഷെ ഇനി സംശയിച്ചിട്ട് കാര്യമില്ല, അത് ശാസ്ത്രം പ്രഖ്യാപിച്ചു പോയി, ശാസ്ത്രം തെളിയിച്ചു പോയ സത്യമാണ്. ഈ സൂര്യനും ഈ ഭൂമിയും എല്ലാം ഒന്നായിരുന്നു, ഒരേക പിണ്ഡമായിരുന്നു. കാനത്താറത്ത് കാ, അതൊരേക പിണ്ഡമായി നിലകൊണ്ടിരുന്നു എന്ന് പറഞ്ഞ ഭൂമിയും സൂര്യനും ഒരേക പിണ്ഡത്തിന്റെ ഭാഗമായി ഒട്ടിച്ചേർന്ന് നിന്നിരുന്നു. റത്തത്ത് എന്ന് പറഞ്ഞാൽ ഒട്ടിച്ചേർന്ന് നിന്നിരുന്നു എന്ന കാര്യം സത്യനിഷേധികൾ കണ്ടിയിലെയോ? പോരെ, ഈ ഒരൊറ്റ ചോദ്യം മതിയല്ലോ. ഈ ഒരൊറ്റ ചോദ്യം, ഈ പറഞ്ഞ ഏതെങ്കിലും പദത്തിന്റെ അർത്ഥത്തിൽ സംശയമുണ്ട്, ഉസ്താമാരോട് നാളെ പിടിച്ചെടുത്ത് നിങ്ങൾ ചോദിച്ചോളിൻ. ആകാശ സമാവാത്ത് എന്ന് പറഞ്ഞ ആകാശ, അർളെന്ന് പറഞ്ഞാ ഭൂമിയാ, കാനത്ത അവ രണ്ടുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയും ആകാശങ്ങളുമാ, ഒരാകാശം എന്നല്ല പറഞ്ഞ ആകാശങ്ങളും. റത്തത്ത് എന്ന് പറഞ്ഞ എന്താ? ഒട്ടിപ്പിടിച്ച, ഒട്ടിപ്പിടിച്ച ഏകപിണ്ഡമായിരുന്നു. എന്നിട്ട് നാം അതിനെ സ്ഫോടനം നടത്തി വിഘടിപ്പിച്ചതാണെന്ന കാര്യം അവർ കണ്ടിയില്ലയോ? അവർ കണ്ടിയില്ലയോ? ആർക്കാ ഇത് പറയാൻ പറ്റും? ഒന്നാലോചിച്ച് നോക്കിയേ. 14
വളർന്ന ആൺകുട്ടി ആരാ ഉള്ളത്? അങ്ങനത്തെ ഒരു ശാസ്ത്രം ആരെങ്കിലും എവിടെ ഉണ്ടോ? ഐൻസ്റ്റീൻ E=mc² കണ്ടുപിടിച്ചു, അങ്ങനെയെങ്കിലും ശാസ്ത്രത്തിന് ഒരു സംഭാവന ചെയ്തില്ലേ? മുഹമ്മദ് നബി വേറെ പലതും ചെയ്തിട്ടുണ്ട്, പക്ഷെ ശാസ്ത്രത്തിന് ഫലവും കൊടുത്തോ എന്ന് സംശയം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു സാമ്പിൾ ഡോസ് ആയിട്ട് മാത്രം പറഞ്ഞതാ. ആകാശങ്ങളും ഭൂമിയും ഒന്നായി നിന്നിരുന്നു, എന്നിട്ടോ എന്നിട്ടെന്തുണ്ടായി? നാം അതിനെ പൊട്ടിത്തെറിപ്പിച്ചു, നാം അതിനെ വിഘടിപ്പിച്ചു, നാം അതിൽ സ്ഫോടനം നടത്തി, അതിനെ ചിന്ന ഭിന്നമാക്കി. ഫതഖ എന്ന് പറഞ്ഞാൽ ചിതറിപ്പിച്ചു കളഞ്ഞു, നാം അതിൽ സ്ഫോടനം നടത്തി, അതിനെ ചിന്നിപ്പിച്ചു. എന്നിട്ടോ ജീവനുള്ള മുഴുവൻ വസ്തുക്കളെയും നാം ജലത്തിൽ നിന്ന് ഉൽപാദിപ്പിക്കുകയും ചെയ്തു. ജീവന്റെ ഉൽപ്പത്തി ജലമാണ് എന്നുള്ളത് 20-ാം നൂറ്റാണ്ടിന്റെ കണ്ടുപിടുത്ത. അതിനും ആർക്കും അറിയില്ല ജീവൻ എവിടെ തുടങ്ങി, ജീവൻ ഉത്ഭവിച്ചത് എവിടെയാണെന്നുള്ളത് പോലും 20-ാം നൂറ്റാണ്ടിന്റെ വലിയ അധുനാധുനമായ ഒരു കണ്ടുപിടുത്തമാണെങ്കിൽ കൂട്ടത്തിൽ അള്ള പറയുകയാണ്, എല്ലാ ജീവനുള്ള വസ്തുക്കളെയും നാം വെള്ളത്തിൽ നിന്നും ഉൽപാദിപ്പിക്കുകയും ചെയ്തു. ഇത്രയും പറഞ്ഞിട്ട് ഒരു ചോദ്യവും കൂടി, ഒരു ടിപ്പണി. അവർക്കങ്ങ് വിശ്വസിച്ചൂടെ? അവർക്ക് വിശ്വസിക്കാൻ പാടില്ലേ? അപ്പൊ ഈമാൻ അള്ളാഹുവിലുള്ള വിശ്വാസം, അതിന് നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് എന്തെങ്കിലും സംശയം നിങ്ങൾക്കുള്ളതാണെങ്കിൽ അതിനെ കുറിച്ച് സംശയം തീർത്ത് ഞാൻ തരാം, എന്റെ നബി നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് പച്ചയായി. ഐൻസ്റ്റീൻ അറിയാഞ്ഞ, ഐസക് ന്യൂട്ടൺ അറിയാഞ്ഞ, ന്യൂട്ടൺ അറിയാമായിരുന്നോ? ഇത് ന്യൂട്ടൺ അറിയില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ ഐസക് ന്യൂട്ടനെ ആദരിച്ച ആളാണ്, മുൻഗാമിയാണ്. ഐസക് ന്യൂട്ടൻ അറിയില്ല. ഇത് എഡ്വിൻ ഹബിൾ ഇത് കണ്ടുപിടിക്കുന്നത് വരെ ആർക്കറിയില്ല, ഇത് ലോകത്തിന് അറിയില്ല. ന്യൂട്ടന് പോലും അറിയാത്ത സത്യം എന്താണ് ആ സത്യം? ഈ പ്രപഞ്ചം ഒന്നായി നിന്നിരുന്നു, ഈ പറയുന്ന നമ്മുടെ ഭൂമി അടക്കമുള്ളവ ഒന്നായിരുന്നു, എന്നിട്ട് അതിലൊരു സ്ഫോടനം നടന്നു, പൊട്ടിത്തെറിയുണ്ടായി, എന്നിട്ട് അതിൽ നിന്നാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായത് എന്ന് പ്രിയപ്പെട്ടവരെ ഇത് പറയുന്നു. ഇപ്പൊ ശാസ്ത്രം സംബന്ധിച്ചിട്ടുണ്ട് ബിഗ് ബാങ്. ഇത് നിങ്ങൾ സംശയിക്കുമൊന്നും വേണ്ട, നിങ്ങൾ വായിച്ചോളിൻ, തർക്കമൊന്നുമില്ല. ഞാൻ അതിന്റെ ശാസ്ത്ര പുസ്തകം എന്റെ മേശപ്പുറത്തുണ്ട്, ഇന്നലെയും വായിച്ചതാണ്, ഒരു തർക്കമില്ലാത്ത. നിങ്ങൾ വേണം ചോദിച്ചോളിൻ. പ്രപഞ്ചോൽപത്തിയെ കുറിച്ചുള്ള ഏറ്റവും സ്വീകാര്യമായ ശാസ്ത്ര സത്യം എന്താണ്? ബിഗ് ബാങ് തിയറിയാണ്. ഒരു മഹാസ്ഫോടനം കൊണ്ടാണ് ഒന്നായി നിന്ന പ്രപഞ്ചം ഈ ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമായി മാറിയത് എന്ന് ശാസ്ത്രലോകം തലകുലുക്കി സമ്മതിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇത് പറഞ്ഞ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ നബിക്ക് ഐൻസ്റ്റീന് ലോക നേതാവിന്റെ പദവി കൊടുക്കാമെങ്കിൽ ഈ നബിക്കും കൂടെ കൊടുത്തൂടെ? കുഴപ്പമുണ്ടോ? ഐൻസ്റ്റീന് കൊടുക്കാൻ തയ്യാറാ നമ്മള്, നമ്മൾ പോലും തയ്യാറാ, പക്ഷേ നബിക്ക് എങ്ങനെ നമ്മൾ കൊടുക്കാം? ഒന്ന് ആലോചിക്കണ്ടേ എന്നല്ലേ? ഒന്ന് കൊടുത്തൂടെ? വല്ല തടസ്സമുണ്ടോ? പക്ഷെ വേറൊരു കുഴപ്പം കൂടെ ഉണ്ട്. സാക്ഷാലി അടുത്ത കാലത്ത് ജീവിച്ച സർ സ്റ്റീഫൻ ഹോക്കിംഗ്, നമ്മൾ ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഈ നബിയും ഖുർആനും അത്ര വലിയ സംഭവമൊന്നും അല്ല, അതൊക്കെ ഒരു പഴഞ്ഞ സാധന, അതൊക്കെ അങ്ങ് തിരുത്തണം. ഈ നബിക്കൊപ്പം നിൽക്കാൻ പറ്റുന്നത് ആരുമില്ല കൂട്ടരെ, ആരുമില്ല സഹോദരങ്ങളെ. ഈ ബിഗ് ബാങ് തിയറിക്ക് ഒരു കുഴപ്പമുണ്ട്. ആരാ പറഞ്ഞേ? ശ്രീ രാധാകൃഷ്ണൻ, സയൻസ് ഫിക്ഷൻ എഴുതുന്ന, സയൻസ് കൊണ്ട് നോവൽ എഴുതുന്ന നമ്മുടെ കേരളത്തിലെ ഒരു ഒരു നോവലിസ്റ്റ് ഉണ്ടെങ്കിൽ അത് ശ്രീ രാധാകൃഷ്ണനാ. ഈ 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ, ഒടുവിൽ ജീവിച്ചിരുന്ന ശാസ്ത്രജ്ഞനാണ് സർ സ്റ്റീഫൻ ഹോക്കിംഗ് അല്ലേ? അദ്ദേഹം ഖുർആൻ കണ്ടുപിടിച്ച ഒരു സംഗതി അദ്ദേഹം കണ്ടുപിടിച്ചു. എന്താ അത്? യൂണിവേഴ്സിലെ ഇൻഫ്ലേഷൻ തിയറി, പ്രപഞ്ചം വികസിച്ചു എന്ന കാര്യം അദ്ദേഹം സ്ഥാപിച്ചു. ഇൻഫ്ലേഷൻ തിയറി അത് ഖുർആൻ നേരത്തെ പറഞ്ഞതാ, വൈന്നാല മൂസയൂൻ, ആകാശം ഞാൻ പടച്ചു, വൈന്നാല മൂസയൂൻ, അതിനെ നാം വികസിപ്പിക്കുന്നു. അപ്പൊ ഖുർആൻ പറഞ്ഞ, അപ്പൊ ഖുർആൻ ഏത് ശാസ്ത്രമാ പറയാതെ പോയത്? ഇന്ന് പ്രപഞ്ചത്തിന്റെ ഫിസിക്സിന്റെ ആണിക്കല്ലായി നിൽക്കുന്ന പ്രപഞ്ചോൽപത്തി സിദ്ധാന്തം അടക്കം ബിഗ് ബാങ് അടക്കം, അതുപോലെ തന്നെ യൂണിവേഴ്സൽ എക്സ്പാൻഷൻ, പ്രപഞ്ചം വികസിക്കുന്നു എന്ന് പറയുന്ന ഇൻഫ്ലേഷൻ തിയറി അടക്കം എല്ലാം അള്ളാഹുവിന്റെ പച്ചയായ ഭാഷയിൽ പറയുന്ന ഗ്രന്ഥമല്ലേ പരിശുദ്ധ ഖുർആൻ? അത് ലോകത്തോട് ഓതി കേൾപ്പിച്ച നേതാവല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി? റസൂലുള്ളാഹി പറഞ്ഞ മഹാസ്ഫോടന സിദ്ധാന്തവും ശാസ്ത്രം പറഞ്ഞ സിദ്ധാന്തവും എന്ന് പറയുള്ള കുഴപ്പമില്ലാന്നറിയാവോ? ഒരു കുറവുണ്ട് ശാസ്ത്രം പറഞ്ഞതിന്. ആര് പറയാ? ശ്രീ രാധാകൃഷ്ണൻ. ശ്രീ രാധാകൃഷ്ണൻ അതെന്ന് പറഞ്ഞാന്നറിയോ? വെറുതെ പറയല്ല. മാധ്യമം പത്രത്തിൽ സ്റ്റീഫൻ ഹോക്കിംഗ്,
അവശനായി വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ അമ്പരപ്പിച്ച, തന്റെ വിജ്ഞാനം കൊണ്ട് ലോകത്തെ അമ്പരപ്പിച്ച 20th century ഏറ്റവും മഹാനായ ശാസ്ത്രജ്ഞൻ സർ സ്റ്റീഫൻ ഹോക്കിംഗ്, അദ്ദേഹം പറഞ്ഞു ഈ മഹാസ്ഫോടന സിദ്ധാന്തത്തിന് ഒരു കുറവുണ്ട്. എന്താണ് ആ കുറവെന്ന് അറിയാമോ? ഗ്രൗണ്ട് ഡിസൈനർ ആരാന്ന് പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? പൊട്ടിത്തെറി ഉണ്ടായി, പക്ഷെ പൊട്ടിത്തെറിപ്പിച്ചതിന്റെ പിന്നിൽ എന്താണ് പ്രവർത്തിച്ചത്, ആരാണ് പ്രവർത്തിച്ചതെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ബിഗ് ബാങ് തിയറി നല്ല തിയറി ഒക്കെയാ, പക്ഷേ ആ തിയറിക്ക് ഒരു കുറവുണ്ട്, ഗ്രൗണ്ട് ഡിസൈനർ ആരാ എന്ന് പറയുന്നില്ല. ആര് പറയാ? സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞുവെന്ന് സി രാധാകൃഷ്ണൻ സ്റ്റീഫൻ ഹോക്കിംഗ് മരിച്ച ദിവസത്തിൽ മലയാള പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞെങ്കിൽ ആ കുറവില്ലാതെ ബിഗ് ബാങ് പറഞ്ഞ നേതാവാണ് ലോക നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ കുറവെന്താ? ഗ്രൗണ്ട് ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പറഞ്ഞിട്ടില്ല എന്ന്. അല്ലാ ബിഗ് ബാങ് പറഞ്ഞ എങ്ങനെയാ? ഒരു പൊട്ടിത്തെറി അതിനകത്ത് ഉണ്ടായെന്നല്ല, നാം അതിൽ പൊട്ടിത്തെറി നടത്തി. നാം ഗ്രൗണ്ട് ഡിസൈനർ അതിലുണ്ട്, ബിഗ് ബാങ് സയൻസിന്റെ ബിഗ് ബാങ്ങിൽ ഗ്രൗണ്ട് ഡിസൈനർ ഇല്ല. ഞാനീ പറഞ്ഞ വലിയ ശാസ്ത്രം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും വിഷമിച്ചൊന്നും ഇരിക്കണ്ട. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞ ഖുർആൻ തന്നെ ഞാനീ പറയണേ, അല്ലാതെ വേറെ സാധനമൊന്നും അല്ല പറയണേ. ഖുർആനിൽ നിന്ന് ഇതൊക്കെ തന്നെ നമ്മൾ പഠിക്കണ്ടേ. അങ്ങനെ പഠിക്കുമ്പോഴേ നമ്മുടെ ഈമാൻ ബലപ്പെടുള്ളൂ. ശാസ്ത്രം വല്ലതും പറഞ്ഞു എന്ന് കേട്ടിട്ട് ഇപ്പൊ യുക്തിവാദികളും ശാസ്ത്രകാരന്മാരും ഒക്കെ നമ്മുടെ പിള്ളേരുടെ മക്കളുടെ ഈമാനെ നഷ്ടപ്പെടുത്താൻ വേണ്ടി കുറെ ജാമിതമാരൊക്കെ, പേര് പറയാൻ പോലും കൊള്ളില്ല ഇതുപോലത്തെ മജ്ലിസിൽ, ഖുർആൻ ശാസ്ത്രവിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിക്കണം സഹോദരങ്ങളെ, നമ്മുടെ നേതാവ് ലോക നേതാവാണെന്നുള്ളത് കേവലം ഒരു അവകാശവാദമല്ല, ലോക നേതാവെന്ന് ലോകം തലകുലുക്കി സമ്മതിക്കുന്ന ശാസ്ത്ര പടുക്കളിൽ പ്രമുഖനായ ആൽബർട്ട് ഐൻസ്റ്റീനെയും ഐസക് ന്യൂട്ടനെയും എഡ്വിൻ ഹബിളിനെയും പോലും അമ്പരപ്പിക്കുന്ന ശാസ്ത്രത്തിന്റെ സമസ്യ ഈ ലോകത്തോട് പറഞ്ഞ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ എണ്ണുമ്പോൾ ശാസ്ത്രകാരനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണോ മുഹമ്മദ് റസൂലുള്ളാഹാണോ ഒന്നാമത്തെ നേതാവ് എന്ന് ചോദിച്ചാൽ അവിടെയും ശാസ്ത്രത്തിന്റെ, അദ്ദേഹം കൈവച്ച ശാസ്ത്രത്തിന്റെ രംഗത്ത് അള്ളാന്റെ റസൂലാണ് ഒരു പടിയല്ല ഒരു 10 മുമ്പിൽ. അദ്ദേഹം കൈവച്ച ശാസ്ത്രത്തിന്റെ രംഗത്ത് മുഹമ്മദ് റസൂലുള്ളാഹാണ് ഒരു പടിയല്ല 10 മുമ്പിൽ കുറഞ്ഞത്, 10 മുമ്പിൽ. കാരണം ആൽബർട്ട് ഐൻസ്റ്റീൻ അറിയുമായിരുന്നില്ല എന്ത് ഈ പ്രപഞ്ചോൽപത്തി സിദ്ധാന്തം. അതിനുശേഷം അത് കണ്ടുപിടിച്ച് ആരാ മുമ്പിൽ? അല്ലാന്റെ റസൂലല്ലേ, ലോക നേതാവല്ലേ. ഇത് പറയാൻ എന്താ മടി? ഇതറിയാവുന്നത് കൊണ്ടാണ് എല്ലാ രംഗത്തും വിജയിച്ച നേതാവ്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ പഠിക്കുമ്പോൾ സർവ ലോകത്തിനും ഈ പ്രവാചകൻ അനുഗ്രഹമാകുമെന്ന് 6th century അള്ളാഹു തആല ഒരു സാധ്യതകളുടെയും കവാടം മുമ്പിൽ തുറക്കപ്പെടാതിരുന്ന കാലത്ത് അള്ളാഹു പ്രഖ്യാപിച്ചെങ്കിൽ പിന്നീട് ഈ നബി ലോകാനുഗ്രഹി ആയോ? എങ്ങനെ അനുഗ്രഹം ചെയ്ത ലോകത്തിന്? എന്തനുഗ്രഹം ഈ നബിയെ കൊണ്ട് ലോകത്തിന് കിട്ടിയത്? എന്താ കിട്ടിയേ? ഒന്നാമത്തെ അനുഗ്രഹം എന്താണെന്നറിയാമോ? ഈ ലോകത്തിന് മുഴുവൻ ഒരല്ലാഹ് കൊടുത്തു എന്നുള്ള ഏറ്റവും വലിയ അനുഗ്രഹം അതാ. മുഴുവൻ ലോകത്തിനും ഒരല്ലാഹ് മതി എന്ന് ഈ നബിയാണ് ലോകത്തെ പഠിപ്പിച്ചത്. യാ അയ്യുഹന്നാസ്, ഈ നബി ലോകത്തോട് പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, യാ അയ്യുഹന്നാസ്, ഏ അമേരിക്കൻ ജനമേ, ഏ ആഫ്രിക്കയിലുള്ള കറുത്തവരായ ജനങ്ങളെ, ഏ യൂറോപ്പിലെ വെള്ളക്കാരാ, ഏ അറേബ്യയിലെ ചുമന്ന അറബികളെ, യാ അയ്യുഹന്നാസ്, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിം വ ഉൻസാ വജഅൽനാകും ശുഉബം വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അതെ, നിങ്ങൾ ഒരു മാതാപിതാവിന്റെ, ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. അത് വേറെ പറയാം ഞാൻ. അത് രണ്ടാമത്തെ സംഭാവനയാ. ഈ നബി ലോകത്തിന് നൽകിയ സംഭാവനയുടെ വലിപ്പം നമ്മൾ അറിയണം. ഈ പള്ളിയിൽ ആരാധിക്കപ്പെടുന്ന അള്ളയും അമേരിക്കയിലെ ടെക്സാസ് നഗരത്തിലെ പള്ളിയിൽ ആരാധിക്കപ്പെടുന്ന അള്ളയും അതുപോലെ തന്നെ ആഫ്രിക്കയിലെ അഡിസ് അബാബയിലെ പള്ളിയിൽ ആരാധിക്കപ്പെടുന്ന അള്ളയും അതുപോലെ തന്നെ ലണ്ടനിലെ പള്ളിയിൽ, അതിന്റെ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിയിൽ ആരാധിക്കപ്പെടുന്ന അള്ളയും പ്രിയപ്പെട്ടവരെ വാഷിംഗ്ടണിൽ ആരാധിക്കപ്പെടുന്ന അള്ളയും കേരള തെരുവുകളിൽ ആരാധിക്കും ആരാധിക്കപ്പെടുന്ന അല്ലയും ആസ്ട്രേലിയയിലെ മെൽബണിൽ ആരാധിക്കപ്പെടുന്ന അല്ലയും ഒരല്ലയാണ്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അല്ലാഹു ഏകനാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ചതാണ് ഈ നബി ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം. അല്ലേ?
ഇന്ന് ലോകം അങ്ങോട്ടും ഇങ്ങോട്ടും മതത്തിന്റെ പേരിൽ ചേരി തിരിഞ്ഞ് തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് ചെയ്ത ഏറ്റവും വലിയ സംഭാവന എന്താ? മനുഷ്യരെ, നിങ്ങൾ മതത്തിന്റെ പേരിൽ ചേരി തിരിഞ്ഞ് തമ്മിൽ തല്ലണ്ട. നിങ്ങളുടെ എല്ലാവരുടെ അല്ലാഹ് ഒന്നാ, ഒറ്റ ദൈവമാ. അറബികൾ ഒരു കാരണവശാലും നന്നാക്കാൻ അള്ളാഹുവിന്റെ റസൂലിന് കഴിയുമായിരുന്നില്ല. കാരണം എന്താ? അവർക്ക് ഒത്തിരി ദൈവമാണ്. ലാത്തയുണ്ടവർക്ക് ദൈവമായി, ഉസ്സയുണ്ടവർക്ക് ദൈവമായി, മനാത്തയുണ്ടവർക്ക് ദൈവമായി, അതുപോലെ ഒരുപാട് ദൈവങ്ങൾ അവർക്കുള്ള ഒരു സമൂഹത്തിന്റെ മുമ്പിലല്ലേ മഹാനായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തെ ഏകീകരിക്കാൻ സഹായകമായ മഹത്തായ ദൈവസങ്കല്പം അവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത്. ഫലം പെറും പാരിതവന്റെ തോട്ടം എന്താണ് പറഞ്ഞത്? ആരാ അല്ലാ? ആരാ അല്ലാ? ലോകത്തിനിന്നും ലോകത്താരാധിക്കപ്പെടുന്ന അല്ലാ അല്ലാത്ത മുഴുവൻ ദൈവങ്ങളെയും ഒന്നെടുത്ത് പരിശോധിച്ചാൽ എല്ലാ ദൈവങ്ങളും ഒന്നുകിൽ പ്രാദേശിക ദൈവമാണ്, അല്ലെങ്കിൽ എല്ലാ ദൈവവും ദേശീയ ദൈവമാണ്. അല്ലേ? ചിലത് പ്രാദേശിക ദൈവമാണെങ്കിൽ മറ്റു ചില ദൈവങ്ങൾ ദേശീയ ദൈവങ്ങളാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മറ്റു ചില ദൈവങ്ങൾ ഏതെങ്കിലും ഭൂമിയിൽ പിറന്ന ദൈവങ്ങളാണെങ്കിൽ ലോകത്തല്ല അല്ലാതെ ആരാധിക്കപ്പെടുന്ന ഒരു ദൈവവും ഭൂമിയിലല്ലാതെ ജനിച്ചിട്ടില്ല. അപ്പൊ ചന്ദ്രന്റെ ദൈവമാകാൻ, സൂര്യനെ നിയന്ത്രിക്കാൻ ഭൂമിയിൽ ഇരുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റു നക്ഷത്രങ്ങള്, ഗാലക്സികൾ 10,000 കോടിയുണ്ടല്ലോ, സൗരയൂഥങ്ങൾ 10,000 കോടിയുണ്ടല്ലോ, സൗരയൂഥം 10,000 കോടിയില്ലേ, അതൊക്കെ നിയന്ത്രിക്കുന്നവൻ ആരാണ്? സൂര്യനിൽ ചന്ദ്രനിൽ പോയാൽ അവിടെ ഏത് ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്? ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ ജനിച്ച ഒരു ദൈവമാണോ? ലോകത്ത് ഞാൻ ആരെയും അധിക്ഷേപിക്കാൻ പറയുകയല്ല, കുറ്റപ്പെടുത്താൻ പറയുകയല്ല. അല്ലാഹുവിന്റെ കാര്യത്തിൽ, ദൈവത്തിന്റെ കാര്യത്തിൽ ലോകത്തിന് ഏറ്റവും സ്വീകാര്യനായ, പ്രപഞ്ചം മുഴുവൻ, പ്രപഞ്ചത്തിന്റെ ഏതു കോണിലും പൊതുവിൽ സ്വീകാര്യനായ, ലോകത്തിന് മുഴുവൻ പ്രിയങ്കരനായ, സർവസ്വീകാര്യനായ ഒരു യൂണിവേഴ്സൽ അല്ലയെ പരിചയപ്പെടുത്തിയത് 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് മുസ്തഫയല്ലേ? അല്ലേ? 6-ാം നൂറ്റാണ്ടിൽ ഒരല്ലയെ പരിചയപ്പെടുത്തുന്നു. അവിടെ ഒരുപാട് അല്ല ഇല്ലാഞ്ഞിട്ടല്ല, അവിടക്കെല്ലാം ദൈവമുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ അല്ലയൊന്നുമല്ല കേട്ടോ നിങ്ങളുടെ യഥാർത്ഥ അല്ല. യഥാർത്ഥ അല്ല ഫലം പെറും പാരിതവന്റെ തോട്ടം, ഉജ്ജ്വലർക്ഷമാം വാനമെവന്റെ ഭൂവനം. ഫലം പെറും പാരിതവന്റെ തോട്ടം, സർവഫല സമ്പന്നയായ ഈ ഭൂമി ആരുടെ തോട്ടമാ? ഉജ്ജ്വലർക്ഷമാം വാനമെവന്റെ ഭൂവനം, അനേക കോടി ആകാശഗോളങ്ങൾ ആർത്തിരം പുന്ന ആകാശമാരുടെ പൂന്തോട്ടമാണ്. അല്ലെങ്കിൽ ഭൂമാം അവനെ ദൃഢം, തവാ വലംബമെന്നൊന്നുര ചെയ്തു പോയതോ. അവൻ മാത്രമാണ് നിങ്ങൾക്ക് ആശ്രയിക്കാനും അവലംബിക്കാനും കഴിയുന്ന ഒരേ ഒരു ദൈവമെന്ന് ഈ മുഹമ്മദ് നബി ലോകത്തെ പഠിപ്പിച്ചു പോയതാണോ ആ മുഹമ്മദ് നബി ലോകത്തോട് ചെയ്ത അപരാധമെന്ന് ചോദിക്കുന്നത് മലയാളത്തിന്റെ മഹാനായ മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ്. നോക്കൂ, വള്ളത്തോള് ചോദിക്കുക, ഈ നബി ചെയ്ത തെറ്റാണോ? ലോകത്തിന് മുഴുവൻ ഈ ഭൂമിയുടെ ഉടമ ഉപജ്ഞാതാവായി, ആകാശങ്ങളുടെ നിയന്താതാവായി ഈ ഭൂമിയിൽ ജനിച്ച ഒരാൾക്ക് എത്രയോ കോടി സൗരയൂഥങ്ങളും ഗാലക്സികളും ഉള്ളതിനെ നിയന്ത്രിക്കാൻ ഈ ഭൂമിയിൽ പിറന്ന ഒരു ദൈവത്തിന് സാധിക്കുമെന്ന് എങ്ങനെയാണ് നമുക്ക് സങ്കല്പിക്കാനാവുക? ഭൂമിയേക്കാൾ 13.5 ലക്ഷം ഇരട്ടി വലിപ്പം സൂര്യനില്ലേ? ഭൂമിയേക്കാൾ 13.5 ലക്ഷം ഇരട്ടി വലിപ്പം സൂര്യനില്ലേ? ഭൂമിയെ കൺട്രോൾ ചെയ്താലും പോരല്ലോ, 13.5 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യനെ കൺട്രോൾ ചെയ്യണ്ടേ? പിന്നെയും ഈ സൗരയൂഥത്തിൽ വേറെയും 9 ഗോളങ്ങളില്ലേ? അതുപോലത്തെ 10,000 കോടി ഗോളങ്ങൾ സൗരയൂഥങ്ങൾ വേറെയും ഇല്ലേ? 10,000 കോടി സൗരയൂഥങ്ങൾ, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്താൽ ഈ ഭൂമിയിൽ പിറന്ന ഒരു ദൈവം പര്യാപ്തമാകുമോ? അതെങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തോട് അല്ലാഹു, ഈ മഹാനായ പ്രവാചകൻ ലോകത്തിന് നൽകിയ ഏറ്റവും മികച്ച സംഭാവന അല്ലാഹു ആരാണ് എന്നറിയാതെ കണ്ടതിൽ കഹാ, കണ്ടതിൽ കണ്ടതിൽ ഈശ്വരത്വം. വള്ളത്തോൾ പാടുകയാണ്, ബുദ്ധിജീവികളായ ഹിന്ദുക്കൾ പാടുകയാണ് നബിയുടെ സംഭാവന, ലോക നേതാവിന്റെ സംഭാവന. കണ്ടതിൽ കണ്ടതിൽ ഈശ്വരത്വം, കൽപ്പിച്ച് കൽപ്പിച്ച് നടന്നൊടുക്കം. ഞാൻ പറയുകയല്ല കേട്ടോ, ആരെയും അധിക്ഷേപിക്കാൻ പറയുകയല്ല, വള്ളത്തോൾ പാടുകയാ, ഹാ കണ്ടതിൽ കണ്ടതിൽ ഈശ്വരത്വം, കൽപ്പിച്ച് കൽപ്പിച്ച് നടന്നൊടുക്കം. എന്തിനെ കണ്ടാലും ദൈവമാന്ന് പറഞ്ഞു എന്ന് വള്ളത്തോൾ പറയുക. ഈശ്വരത്വം കൽപ്പിച്ച് നൽപ്പിച്ച് നടന്നൊടുക്കം, നിരീശ്വരത്വത്തിൽ അടിഞ്ഞു വീണു. അവസാനം ഒരു ഈശ്വരനും ഇല്ല എന്ന നിലപാടിലാണ് അവസാനം അവർ ചെന്നെത്തിയത്.
എല്ലാത്തിലും ദൈവമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ദൈവവും ഇല്ല എന്ന് പറയുന്നിടത്തേക്ക് അവസാനം അവർ ചെന്നെത്തി. കാരണം എന്താ? എല്ലാത്തിനെയും ദൈവമാക്കാൻ പോയപ്പോ ദൈവത്തിന്റെ ഗുണം ഒന്നിനും കിട്ടിയില്ല. അവസാനം അവർ തീരുമാനിച്ചു ഒന്നും ദൈവമല്ല, നിരീശ്വരത്വത്തിൽ അടിഞ്ഞു വീണു. നിരസ്ത വിശ്വാസ്യർ അറേബ്യക്കാർ, ശരിയായ വിശ്വാസമില്ലാത്ത അറേബ്യക്കാർക്ക് അവസാനം ദൈവമേ ഇല്ലാതായി. അതാണ് സംഭവിച്ചത്. അങ്ങനെയാണ് ദൈവത്തെ അവർ കച്ചവട വസ്തുവാക്കിയത്. ദൈവം വിറ്റ് കാശാക്കുകയായിരുന്നു അവർ ചെയ്തത്. ദൈവത്തെ ആരാധിക്കാനല്ല അവരുണ്ടാക്കിയ, ദൈവത്തെ വിറ്റ് കാശാക്കുകയായിരുന്നു പിന്നീട് അവർ ചെയ്തത്. അവിടെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം ഉണ്ടാകുന്നത്. നിരസ്ത വിശ്വാസ്യർ അറേബ്യക്കാർ. അപ്പൊ എന്താ പറഞ്ഞത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട്? കുറുമ്പ് മാറാത്ത കുറൈശി വര്യർക്ക് ഓതിക്കൊടുത്തേൻ പലവട്ടവും താൻ. ഈ നിങ്ങൾ കൂപ്പും കല്ലല്ല മരമല്ല, അല്ലാഹു സർവാതിശക്തനേകൻ. കുറുമ്പ് മാറാത്ത കുറൈശി വര്യർക്ക് ഓതിക്കൊടുത്തേൻ പലവട്ടവും താൻ. ഈ നിങ്ങൾ കൂപ്പും കല്ലല്ല മരമല്ല, അല്ലാഹു സർവാതിശക്തനേകൻ. ആരാണല്ലാ? നമുക്ക് ഇത്രയും മനോഹരമായിട്ട് പറയാൻ പറ്റില്ല. നിങ്ങൾ ഈ കുറുമ്പ് മാറാത്ത കുറൈശികൾക്ക് ഓതിക്കൊടുത്തു പലവട്ടം അദ്ദേഹം പോയിട്ട്, ഈ നിങ്ങൾ കൂപ്പുന്ന കല്ലല്ല അല്ലാ. അവരോട് പോയി അല്ലാന്റെ റസൂൽ പറഞ്ഞു, ഈ നിങ്ങൾ കൂപ്പും കല്ലല്ല മരമല്ല, അല്ലാഹു സർവാതിശക്തനേകൻ. ഇതാണ് അല്ലാഹുവിന്റെ റസൂല്. ലോകത്തെ ആ അറബികളെ നന്നാക്കിയെടുത്ത് അങ്ങനെയാ. ഇന്നും ലോകം നന്നാകണമെങ്കിൽ ഈ അള്ളാഹുവിനെ അറിയേണ്ടത് പോലെ നമ്മൾ അറിയണം. ആ അള്ളാഹുവിന്റെ അജയ്യ പ്രഭാവത്തെ നാം തിരിച്ചറിയണം. അലങ്ക്യ ഭൂമാം അവനെ ദൃഢം തവാവലംബം എന്ന് നാം തിരിച്ചറിയണം. അവൻ നമ്മുടെ എല്ലാ കാര്യത്തിനും പോന്നവനാ. അങ്ങനെ ഒരു അല്ലാഹ് നമുക്കുണ്ട്. നമുക്കിപ്പോ അങ്ങനല്ല. വിമനന്നാസിമൻ യുഖൂലു ആമന്നാ ബില്ലാ. ചില ജനങ്ങളുണ്ട്, അവർ ദൈവത്തെ ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് വെറും പറയും. അവർ ഓരം ചേർന്നുകൊണ്ട് മാത്രം ാണ് വിശ്വസിക്കുന്നത്. സൗകര്യം പോലെ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു അവരാണ്, അവരുടെ നിലപാട്. നമുക്കിപ്പോ അങ്ങനെ അല്ലാഹ് പറഞ്ഞ കുറച്ചൊക്കെ അംഗീകരിക്കാം, പക്ഷെ എല്ലാ ഒന്നും പറഞ്ഞു പറഞ്ഞ പോലെ തന്നെ അംഗീകരിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റൂല. പലിശ മേടിക്കാതെ പറ്റൂല എന്ന് പറഞ്ഞ അങ്ങനെ പറ്റുക? അല്ലാഹുവിനെ വിശ്വസിക്കേണ്ടത് പോലെ നമ്മൾ വിശ്വസിച്ചുവോ? അല്ലാഹുവിനെ ഏറ്റെടുക്കേണ്ടത് പോലെ നമ്മൾ ഏറ്റെടുത്തുവോ? എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നാം മുസ്ലിമീങ്ങളാണ്, നാം ഏകദൈവ വിശ്വാസികളാണ്. നാം ഒരിക്കലും അല്ലാഹുവിൽ ഒരു രണ്ടാമനെ വകവെച്ച് കൊടുക്കുകയില്ല, അതിൽ നാം മായം ചേർക്കുകയില്ല. ഇത് നമ്മുടെ പ്രഖ്യാപനമാണ്. പക്ഷെ ശരിക്കും ആ ഏകനായ അല്ലാഹുവിനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ? എങ്കിൽ നമുക്ക് അല്ല മതി. അലൈസല്ലാഹു ബികാഫിൻ അബദ. തന്റെ ദാസന അല്ല പോരെ. എല്ലാം ഇല്ലാതാകുമ്പോൾ ഒന്നും ഇല്ലാതാകുമ്പോൾ അല്ല മതി. അങ്ങനത്തെ ഒരല്ലാ നമ്മുടെ കയ്യിലുള്ളത്. ഇതാണ് റസൂലുള്ള പഠിപ്പിച്ചത്. സംതിങ് കയ്യിലിരിക്കുമ്പോൾ സഹായിക്കുന്ന അല്ലയല്ല, എല്ലാം നഷ്ടപ്പെട്ടവന് സഹായിയായി മാറുന്ന അല്ലാ, അങ്ങനത്തെ അല്ലയാണ് നബി പഠിപ്പിച്ചത്. കുൽ പറയുക നബിയെ, അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്, അവിച്ഛിന്നനാണ്. ഘടകങ്ങൾ കൂടി ചേരാത്ത അത്ഭുത പ്രതിഭാസമാണ് അല്ലാഹ്, അല്ലാഹു അഹദ്. വ്യാഖ്യാനമേറെ വേണ്ടതാണ് അഹദ് എന്ന് പറയുന്ന പദം തന്നെ. അല്ലാഹു അഹദ്, അല്ലാഹുവിന് ഒന്നുമില്ല, അവൻ ഒരു ഘടകങ്ങളും കൂടി ചേർന്നിട്ടില്ല. അള്ളാഹുവിനെ ആരാ ഉണ്ടാക്കിയെ? അടുത്ത കാലത്ത് ചില യുക്തിവാദികൾ ചോദിച്ചു ചോദ്യം ചോദിച്ചോണ്ടിരിക്കുക, അള്ളാഹെ ആരാ ഉണ്ടാക്കണേ? അള്ളാഹെ ആരും ഉണ്ടാക്കണ്ട, അല്ലാഹു അഹദാണ്. എന്തുകൊണ്ട് വേണ്ട? അല്ലാഹു സമദാണ്. ആരുടെയും ആശ്രയം അവന് വേണ്ട, ഒന്നിനും വേണ്ടാത്ത അല്ലയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അഞ്ചു നേരം നമസ്കരിക്കാൻ അള്ളാഹുവിന്റെ വലിപ്പം വിളംബരം ചെയ്യുന്ന പള്ളിയിലേക്ക് നാം ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടി വരുന്നത് നമ്മുടെ കട നമ്മെ രക്ഷിക്കുമെന്ന വിശ്വാസം വലിച്ചെറിഞ്ഞിട്ടാ. നമ്മുടെ കച്ചവടവും നമ്മുടെ തൊഴിലുമല്ല നമ്മളെ രക്ഷിക്കുന്നത്. നമ്മളെ രക്ഷിക്കാൻ ഒന്നുമില്ലാത്തപ്പോൾ നീ അല്ലാഹ് ഉണ്ടെന്ന് പറയാനാ? അല്ലാഹു അഹദാണവൻ, അല്ലാഹു സമദാണവൻ, അവൻ ഒന്നും വേണ്ടാത്തവനാണ്, ഒരാശ്രയവും വേണ്ടാത്ത അല്ലാഹുവാണ്. ഇങ്ങനെ അല്ലയെ പരിചയപ്പെടുത്തിയത് മുഹമ്മദ് റസൂലുള്ളയാ. അതുകൊണ്ടാണ് മൈക്കിൾ എച്ച് ഹാർട്ട് പറഞ്ഞത്, മതരംഗത്തും മതേതര രംഗത്തും ഈ നബി പരിചയപ്പെടുത്തിയ ഒരു ദൈവത്തെ ലോകത്തൊരാളും പരിചയപ്പെടുത്തിയിട്ടില്ല. അല്ലാഹു സമദാണ്. നിലനിൽക്കാൻ വേണ്ടിയിട്ട്, ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്, പാലൂട്ടാൻ വേണ്ടിയിട്ട്, പ്രതിമയാക്കി നിർമ്മിച്ചിട്ട്, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരുടെയും സഹായം വേണ്ട, ആരുടെയും സഹായം വേണ്ട. ദൈവ നിന്ന എന്ന് പറഞ്ഞോണ്ട് നമുക്ക് ബഹളം കൂട്ടണ്ട. കാരണം എന്താ? ഈ അല്ലയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരും വേണ്ട. അല്ലാഹു സമദ്. ലം യലിദ്, അവൻ ജനിച്ചവനെ അല്ല, എന്നേ ഉള്ളവനാണ്. എന്നേ ഉള്ളവൻ, അങ്ങനെയുള്ളവൻ, അങ്ങനെയുള്ള ഒരാൾക്ക്
ആരാ ഉണ്ടാക്കിയോ എന്നുള്ള ചോദ്യം പ്രസക്ത അല്ലല്ലോ. ജനിച്ചവൻ അല്ലാഹു ഉണ്ടായവനാന്ന് പറയുമ്പോഴാണ് ആരാ ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്നത്, മനസ്സിലായില്ലേ? ഈ പ്രപഞ്ചം ഉണ്ടായതാന്ന് പറയുമ്പോഴാണ് ആരാ ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്നേ. ഉള്ളവനാന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയില്ല? സ്റ്റഡി സ്റ്റേറ്റ് തിയറി അതാ. അത് യുക്തിവാദികൾ പറഞ്ഞ അല്ല ഇല്ലെന്ന് സ്ഥാപിക്കാൻ ബിഗ് ബാങ്ങിനെ നിഷേധിക്കുന്നത് അവരാണ്. എന്താണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്ന് പറഞ്ഞാല്? സ്ഥിരം ഈ ലോകം സ്ഥിരമായി നിൽക്കുകയായിരുന്നു എന്ന്. അല്ല സ്ഥിരമായി ഉണ്ടായെന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് വിശ്വാസം ഇല്ല. പക്ഷേ അല്ല ഇല്ലെന്ന് പറയാൻ വേണ്ടിയിട്ട് അവർക്ക് സ്റ്റഡി സ്റ്റേറ്റ് തിയറി അംഗീകരിക്കാൻ വിഷമമില്ല. പ്രപഞ്ചം പണ്ടേ ഉള്ളതാണ്, പ്രപഞ്ചം പണ്ടേ ഉള്ള അപ്പൊ അല്ല വേണ്ടല്ലോ. അല്ല പണ്ടേ ഉള്ളതെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. അങ്ങനെയുണ്ട്, അല്ല പണ്ടേ ഉള്ളതാന്ന് പറഞ്ഞാ വിശ്വസിക്കൂല. അപ്പൊ പിന്നെ പ്രപഞ്ചം പണ്ടേ ഉള്ളതാണെന്ന് അവർ പറയുകയും ചെയ്യും, പൊട്ടന്മാരാണ്. എന്നിട്ട് അവര് നമ്മളോട് ചോദിക്കും അല്ല ആരാ ഉണ്ടാക്കിയെന്ന്. എന്ന് പറഞ്ഞാൽ പണ്ടേ ഉള്ളവരെ അല്ല ഉണ്ടാകാൻ പറ്റില്ല. പണ്ടേ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല, അല്ല പണ്ടേ ഉണ്ടാകാൻ പാടില്ല, പ്രപഞ്ചം പണ്ടേ ഉണ്ടാകാം. ഇതൊക്കെ വിഡ്ഢിത്തരങ്ങളാണ്. ലം യലിദ്, അല്ലാഹുവിനെ ആരും ജനിപ്പിച്ചതല്ല. ലം യലിദ് വലം യൂലദ്, അവൻ ആരുടെയും ജനകനും ജാതനുമല്ല, ആരുടെയും പിതാവല്ല, ആരുടെയും പുത്രനുമല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവനെ പോലെ ഒന്നുമില്ല, ആരുമില്ല, അവന് സദൃശനില്ല, അവനെ ഭാവനയിൽ ഒതുക്കാൻ പറ്റില്ല, സങ്കല്പത്തിൽ ഒതുക്കാൻ പറ്റില്ല. അവൻ അതുകൊണ്ട് തന്നെ ആ അല്ലാഹുവിന് നിങ്ങൾക്കൊരു മോഡൽ ഉണ്ടാക്കാൻ പറ്റില്ല, ഒരു പ്രതിമ ഉണ്ടാക്കാൻ പറ്റില്ല. അത് കറക്റ്റാ, അതാണ് അല്ലാഹ്. അതുകൊണ്ടാ പണ്ട് കൈതർപ്പുറം പറയുകയുണ്ടായി, ഇസ്ലാമിന്റെ ഏകദൈവത്വം എനിക്ക് വലിയ ഇഷ്ടമാണ്, കൈതപ്പുറം നമ്പൂതിരി. എന്താ അദ്ദേഹം പറയാൻ കാര്യം എന്നറിയാവോ? കാരണം ദൈവത്തെ വിഗ്രഹങ്ങളിൽ വർണ്ണിക്കുന്നത്, വിരിയിക്കുന്നത് അതൊരു ഭാവനയാണ്, ഭാവനാധികവും മിഥ്യയാണ്. അദ്ദേഹം പറയാ അതൊരു ഭാവനയാണ്, ഭാവനാധികവും മിഥ്യയാണ്. ദൈവത്തിൽ മിഥ്യ വന്നാൽ പിന്നെ ലോകത്ത് സത്യം നിലനിൽക്കൂല. നോക്കണേ, ദൈവത്തിൽ മിഥ്യ വന്നാൽ, കളവ് വന്നാൽ ലോകത്ത് സത്യം നിലനിൽക്കുമോ? നിലനിൽക്കൂല. അപ്പൊ ലോകത്ത് സത്യം നിലനിൽക്കണമെങ്കിൽ ദൈവത്തിൽ കള്ളം ചേരാൻ പാടില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്, അയകനായ അവിഛിന്നനായ തുടക്കമില്ലാത്തവനായ എന്നുമുള്ളവനായ ആ അല്ലാഹുവിനെ, ഇമ്മോർട്ടലായ ആ അല്ലാഹുവിന് ആരെങ്കിലും പങ്കുണ്ട് എന്ന് പറയുന്നതിനെ അല്ലാഹു മാപ്പാക്കുകയില്ല, പൊറുക്കുകയില്ല. അത് മാത്രം പഠിച്ചും പൊറുക്കില്ല. ഇസ്ലാമിന് എന്തായി ഏകദൈവ വിശ്വാസത്തിൽ ഇത്ര വാശി? ചില ആളുകൾ അങ്ങനെ ചോദിക്കാറുണ്ട്. ഒറ്റ കാര്യമാണ്, കാരണം ഏകദൈവ വിശ്വാസം സത്യമാ, അതെല്ലാരും സംബന്ധിക്കുന്ന സത്വാ. ക്രിസ്ത്യാനികളും ത്രീ ഏകത്വ പറയണ തൃത്വം അല്ല, ത്രീ ഏകത്വ. അതുപോലെ തന്നെ ഏകം സത്വിത്വ ബഹുദാപദന്തിയ ഹിന്ദുക്കള്, അവർക്കും തത്വത്തിൽ യഥാർത്ഥത്തിൽ ദൈവം ഒന്നാന്നറിയാം. ആ ദൈവത്തെ പിന്നെ വിദ്വാൻമാർ പലതായി പറയുന്ന ഭാവനയാണ്. പക്ഷെ ഭാവനയുടെ കളവ്, ഭാവനയിലെ മിഥ്യ ദൈവത്തിൽ ചേർന്നാൽ ദൈവം തന്നെ കള്ളത്തിൽ തുടങ്ങുമ്പോൾ പിന്നെ ലോകത്ത് സത്യം നിലനിൽക്കൂല. അത് തന്നെയാ പ്രശ്നം, അത് തന്നെയാ പ്രശ്നം. ദൈവത്തിൽ കള്ളം കയറി വന്നപ്പോൾ ലോകത്ത് സത്യത്തിന് സ്ഥാപിക്കാൻ ലോകത്ത് ആളില്ലാതായി പോയത് കൊണ്ടാണ് ഇന്ന് ലോകത്ത് സത്യം നിലനിൽക്കാത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവം അല്ലാഹു ഏകനാണ്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ എന്തു പൊറുത്താലും ഒരു കാര്യം പൊറുക്കൂല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, ആ അല്ലാഹു അതുപോലെ തന്നെ നിനക്ക് വെളിച്ചം കാണാൻ വേണ്ടി നിന്റെ തലയ്ക്ക് മുകളിലൂടെ കിഴക്കേ ചക്രവാളത്തിൽ പ്രഭാതത്തിൽ ഉദിച്ചുയർന്ന് നട്ടുച്ച നേരത്ത് തലയ്ക്ക് മുകളിലൂടെ ഉരുണ്ടി നീങ്ങി പടിഞ്ഞാറെ പ്രഭാതത്തിൽ പടിഞ്ഞാറെ ചക്രവാളത്തിൽ വൈകുന്നേരത്തിൽ ഒരു തീപ്പന്ത് പോലെ എരിഞ്ഞടങ്ങുന്ന ആ സൂര്യനെ 12 മണിക്കൂർ നിന്റെ പകലിനും 12 മണിക്കൂർ രാവിനും വേണ്ടി കൃത്യമായ നിലയിൽ സൂര്യനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ അല്ലാഹു ഉണ്ടല്ലോ. ആ അല്ലാഹുക്കൊരു സെക്കൻഡ് ഉണ്ട്, ആ അല്ലാഹുക്കൊരു അസിസ്റ്റന്റ് ഉണ്ട് എന്ന് നീ പറഞ്ഞാൽ ഞാനത് പൊറുക്കൂല, വേറെ എന്തും ഞാൻ പൊറുക്കും. അതല്ലാത്തത് എന്തും അല്ല വിചാരിച്ച പുറത്തൊന്ന് വരും. ഒരാള് കള്ളുപിടിച്ചു, അല്ല വിചാരിച്ച പൊറുക്കും. കുടിച്ചേക്കണ്ടാ. ഒരാള് വ്യഭിചരിച്ചു, അല്ല വിചാരിച്ചാൽ മാപ്പാക്കിയേക്കും. പക്ഷേ അല്ലാഹുവിനൊരു പങ്കാളി ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ഞാൻ പൊറുക്കുകയില്ല എന്ന് അല്ലാഹു പറയുന്നു എന്ന് ഈ ലോകത്തോട് പറഞ്ഞു തന്ന നേതാവ് നബിയുനാ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ.
നമുക്ക് അതുകൊണ്ട് എന്ത് വേണ്ടു? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റും കുറ്റവും കുഴപ്പങ്ങളും ഒക്കെ ചിലപ്പോൾ കാണിക്കും. അവസാന അനുഭവങ്ങളിലൂടെ തിരിച്ചറിയും ഇതൊക്കെ പറ്റിയില്ല. കള്ളു പിടിച്ചാടുന്നവന് മനസ്സിലാകും അപകടമായിരുന്നു, പെണ്ണ് പിടിച്ചാടുന്നവന് മനസ്സിലാകും അപകടമായിരുന്നു, അതുപോലെ തന്നെ തല്ലും പിടിയുമായി നടന്നവൻ ഇതൊന്നും വേണ്ട ജീവിതം പരാജയപ്പെട്ടു പോയി. എല്ലാം കഴിയുമ്പോൾ ഈ അല്ലാഹുവിലേക്ക് മടങ്ങിയെത്തി ജീവിതം തിരുത്തി സമാധാനപരമായ ഒരു ജീവിതത്തിലേക്ക് മടങ്ങാൻ ഈ ലോകത്ത് മനുഷ്യന് കഴിയുന്നത് ഈ ഏകദൈവത്വമുള്ള പരിചയപ്പെടുത്തിയത് കൊണ്ട. അവസാന സമാധാനത്തോടെ സന്തോഷത്തോടെ പാപിക്ക് പോലും കണ്ണടയ്ക്കാൻ കഴിയുന്നത് ഈ അല്ലാഹയെ പരിചയപ്പെടുത്തിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ലോകത്തിന് പുണ്യ റസൂൽ ചെയ്ത ഏറ്റവും വലിയ സംഭാവന ലോക നേതാവ് എന്ന നിലയിൽ ശാസ്ത്രീയമായി ചെയ്ത സംഭാവനകൾ അവിടെ ഇരിക്കട്ടെ, അത് ആയിരം പറയാൻ നമുക്കുണ്ട്. അതിലെല്ലാം വലിയ സംഭാവന ഓൺ ബോത്ത് റിലീജിയസ് ലെവൽ മതരംഗത്ത് നൽകിയ സംഭാവനയാണ്. മനുഷ്യൻ അവന്റെ ഭാവനയിൽ ദൈവത്തെ കണ്ടെത്താൻ പോയാൽ എങ്ങും എത്തൂല. അതുകൊണ്ട് ആരാണ് താനെന്ന് കൃത്യമായ നിലയിൽ അവന്റെ പ്രിയപ്പെട്ട നബിയിലൂടെ അല്ലാഹു തആല സ്വയം പരിചയപ്പെടുത്തിയ ആ അല്ലാഹുവിനെ ലോകത്ത് പഠിപ്പിച്ച നേതാവ് ലോക നേതാവ് അത് നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് പഠിപ്പിച്ച നേതാവാരാ? മുഹമ്മദ് റസൂലുള്ളാ. ലോകത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ സംഭാവന അതാ. ഇന്നും ലോകത്ത് അമേരിക്കയിലും യൂറോപ്പിലും ആഫ്രിക്കയിലും ഒരുപാട് ജീവിതത്തിന്റെ അപഥസഞ്ചാരം നടത്തി ജീവിതം തകർന്ന് തരിപ്പണമായി പോയ മയക്കും കള്ളിനും കഞ്ചാവിനും പെണ്ണിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് ജീവിതം തുലച്ച ലോക രാജ്യങ്ങളിലുള്ള ഒരുപാട് ആളുകൾ ഇന്ന് പരിശുദ്ധ ഇസ്ലാമിലേക്ക് മതം മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം ഈ ഏകദൈവത്തെ അവർ പരിചയപ്പെടുന്നതിന്റെ പേരിലാണ്. ഏകദൈവം അങ്ങനെ ഒരു സംഗതിയെ പ്രവാചകൻ പരിചയപ്പെടുത്തിയിരിക്കുന്നു. ആ പ്രവാചകനെ അറിയുമ്പോഴാണ് ഈ മുഹമ്മദ് മുസ്തഫയെ മറ്റൊന്നുകൊണ്ടുമല്ല, പ്രവാചകന്റെ ശാസ്ത്രമല്ല അവർക്ക് പ്രശ്നം, നമുക്ക് ശാസ്ത്രം പറഞ്ഞാൽ കൊള്ളാൻ നബി അല്ലേ പറഞ്ഞത് കൊണ്ടെന്നും നബി അത്ര പോരാ, നമുക്ക് അങ്ങനെയാ തോന്നുക. ലോകമാകെ പ്രഭ ചുരിഞ്ഞു നിൽക്കുന്ന മഹാനായ ഒരു പ്രവാചകനെ നാം കണ്ടാലും ഇല്ലെങ്കിലും ലോകം കണ്ടു കഴിഞ്ഞു. നാം നമ്മൾ വാഴ്ത്തേണ്ടത് നമ്മുടെ ജീവിതം കൊണ്ടാണ്. അതുകൊണ്ടാണ് ലോകമാകെ അത്ഭുതകരമായ ഒരു സ്വാധീനം ഈ പ്രവാചകൻ ചെലുത്തുന്നുവല്ലോ എന്ന് ജി ശങ്കരക്കുറുപ്പ്, ജ്ഞാനപീഠം നേടിയ ജി ശങ്കരക്കുറുപ്പ് ലോകത്തോട് പറയുകയുണ്ടായി. അലയടി ചീടുന്ന ഇത് അന്തരീക്ഷത്തിന്റെ ചലനത്തിലൊക്കെ ഒരു സുഗന്ധം, അദ്ദേഹം പാടുകയാണ് മുഹമ്മദ് റസൂലുള്ളയെ ഓർത്തുകൊണ്ട്. അലയടി ചീടുന്ന ഇത് അന്തരീക്ഷത്തിന്റെ ചലനത്തിലൊക്കെ ഒരു സുഗന്ധം, ജി ശങ്കരക്കുറുപ്പ്. ഞാൻ പറയാണ് ഈ ലോക നേതാവിനെ ലോകം അംഗീകരിച്ചതിന്റെ ഉദാഹരണം പറയാം. അലയടിച്ചിടുന്ന ഇത് അന്തരീക്ഷത്തിന്റെ ചലനത്തിലൊക്കെ ഒരു സുഗന്ധം, മതകരം സുഖകരം അഭിനവ ചൈതന്യം അവനിക്കരുളും ഒരു സുഗന്ധം. ആ മതിപ്പിക്കുന്ന സുഗന്ധം, സുഖകരമായ ഒരു ഗന്ധം, ഒരു പരിമളം, അഭിനവ ചൈതന്യം, ലോകത്തിനാകെ നവചൈതന്യം പ്രദാനം ചെയ്യുന്ന ഒരു പരിമളം ലോകമാകെ പടരുന്നല്ലോ, പൊഴിക്കുന്നല്ലോ. ഈ ശങ്കരക്കുറുപ്പ് പറയുകയാണ്, പടരുമി പരിമളം ഏതൊരു ദിവ്യമാം പനിനീരലരിൻ്റെതായിരിക്കാം. ലോകം മുഴുവൻ ഏതൊരു ഘ്രാണശേഷിയുള്ളവരുടെയും നാസാരന്ധ്രങ്ങളിൽ അരിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന ആർക്കും തടുത്തു നിർത്താനാവാത്ത ഈ മനോഹരമായ പരിമളം ഏതൊരു ദിവ്യമാം പനിനീരലരിൻ്റെതായിരിക്കാം. ഏത് പനിനീർ പുഷ്പത്തിൽ നിന്നാണ് ഈ ഗന്ധം ലോകത്തുയരുന്നത്? ക്ഷിതിതലം ഉജ്ജ്വലം ശാന്തിതന്റെ എണുവാൽ പുതിയുമാ പുഷ്പമേതായിരിക്കാം. ഈ ഭൂമണ്ഡലത്തെ ശാന്തിയുടെ രേണുക്കൾ കൊണ്ട് പരിരംഭണം ചെയ്യുന്ന ആ പുഷ്പം ഏതാണ്? ലോകം മുഴുവൻ ശാന്തി, എല്ലാ മനുഷ്യർക്കും ശാന്തി, കറുത്തവന് ശാന്തി, വെളുത്തവന് ശാന്തി, സ്ത്രീക്ക് ശാന്തി, അടിമയ്ക്ക് ശാന്തി, സമ്പന്നന് ശാന്തി, ദരിദ്രന് ശാന്തി, പണ്ഡിതന് ശാന്തി, പാമരന് ശാന്തി. പടരുമി പരിമളം ഏതൊരു ദിവ്യമാം പനിനീരലരിൻ്റെതായിരിക്കാം. അതിരുകളൊന്നും വകവെച്ചിടാതെ തൻ ഇതളുകളേതു പരം വിടർത്തി. ലോകത്തിന്റെ രാഷ്ട്രാതിർത്തിയുടെ അതിരുകളൊന്നും വകവയ്ക്കാതെ ലോകം മുഴുവൻ അതിന്റെ ഇതൾ വിടർത്തി നിൽക്കുന്ന ഈ പനിനീർ പുഷ്പം അതെവിടെ നിന്നാണ് മുളപൊട്ടിയത്? അവസാനം അദ്ദേഹം തന്നെ പറയുന്നു, നബി തന്നെ അനുഭവ തിന്റെ തടത്തില നറുമലരെന്നോ വിരിഞ്ഞു പോലും. നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഭവത്തിന്റെ പൂന്തടത്തിൽ വിരിഞ്ഞ പനിനീരലരാണ് ലോകത്ത് അമേരിക്കയിലും
കാഷ്യസ് ക്ലേക്കും മൈക്ക് ടൈസനും റേക്ക് അബ്ദുൽ അസീസിനും മൈക്കൽ ജാക്സണും ജർമൈൻ ജാക്സണും ഇപ്പുറത്തെ കാറ്റ് സ്റ്റീവൻസണിനും ഇവിടെ ഒരുപാട് ഒരുപാട് ആട്ടി പുറത്താക്കപ്പെട്ട ഒരുപാട് കറുത്ത മക്കൾക്ക് ഇന്ത്യയിലും ആഫ്രിക്കയിലും ഒക്കെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് പരിമളം പരത്തിക്കൊണ്ട് നിൽക്കുന്നതെന്ന് ഈ ശങ്കരക്കുറുപ്പ് പറയുന്ന അതുമൊക്കെ നമുക്ക് ഈ പ്രവാചകന്റെ ലോക നേതാവെന്ന ആ പരിപ്രേക്ഷ്യത്തിന് ആ പദവിക്ക് അടിവരയിടുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെയും ഈ സദസ്സിനെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ ന്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലും ഞങ്ങളുടെ പുതിയ പുതിയ റിലീസുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.